السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. زمین میں وہ محمد ہے وأحمد آسمان میں، زمین میں وہ محمد ہے وأحمد آسمان میں، مدینہ راجدھانی ہے دو عالم پر حکومت ہے. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പറയാനും കേൾക്കാനുമാണ് നാം ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദീമായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പരലോകം അള്ളാഹു സ്വർഗീയമാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അല്ലാഹു സന്തോഷമുള്ളവനാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ആനുകാലിക സമൂഹത്തിന്റെ വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും പെരുമാറ്റങ്ങളെയുമെല്ലാം അതിന്റെ ധർമ്മവും അധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കി
சிலக்குகையும் செய்ய புதிய തലമുറയെക്കുറിച്ചുള്ള ചില ആലോചനകളാണ് അല്പസമയം നാം ഇവിടെ പങ്കുവെക്കുന്നത്. ഓരോ തലമുറയും അവരുടെ മുൻഗാമികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുതിയ തലമുറ നാളെ വരാനിരിക്കുന്ന ജനത നമ്മളെ പഴയവരായി കാണും. ഇന്നലെ കഴിഞ്ഞുപോയവർ അവരുടെ മുൻപുള്ളവരെ അപേക്ഷിച്ച് പുതിയ തലമുറയായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തുമുള്ള കറണ്ട് ജനറേഷൻ ആപേക്ഷികമായി പുതുമയുള്ളവരാണ്. ആനുകാലിക സമൂഹത്തിന്റെ ആദർശപരവും ആചാരപരവും അനുഷ്ഠാനപരവുമായ കാര്യങ്ങളിൽ അപകടകരമായ ഒരുപാട് കാര്യങ്ങൾ വിഷയങ്ങൾ നാം അഭിമുഖീകരിക്കുകയാണ്. ഓരോരുത്തരുടെയും നന്മകളെ തിരിച്ചറിയാനും തിന്മകളെ കണ്ടറിഞ്ഞ് തിരുത്താനുമുള്ള ഒരു കരുത്താണ് സമൂഹത്തിന്റെ പൊതുവായ നന്മയും വിജയവും ആഗ്രഹിക്കുന്ന ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത്. ഓരോ കാലഘട്ടത്തിന്റെയും നന്മയെ തിരിച്ചറിയാൻ അതിനെ പ്രചോദിപ്പിക്കാൻ തിന്മയെ കണ്ടറിയാൻ അതിൽ നിന്ന് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നിർമ്മാണാത്മകമായി നമുക്ക് ഇടപെടാൻ കഴിയുക. പ്രിയമുള്ള സഹോദരന്മാരെ, ഓരോ കാലഘട്ടത്തിന്റെയും നന്മയെ തിരിച്ചറിയാനും അതിനാവശ്യമായ പ്രോത്സാഹനം നൽകാനും തിന്മയെ മനസ്സിലാക്കി അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനുമുള്ള വകതിരിവ് ഒരു ജനതയ്ക്ക് ഉണ്ടാവൽ അനിവാര്യമാണ്. അതിനാണ് അൽ അംറു ബിൽ മഅറൂഫി വൽ നഹ്യു അനിൽ മുൻകർ, നന്മയെ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അതൊരു ജനതയിൽ നിന്ന് ഇല്ലാതെ പോയാൽ അള്ളാഹുവിന്റെ പരീക്ഷണം അവരിൽ ഉണ്ടാവും. ഒരുപക്ഷെ ആ സമൂഹത്തിന്റെ മുച്ചൂടുമുള്ള നാശത്തിന് അത് കാരണമാകും. അള്ളാഹു തആല പുതിയ ഒരു ജനതയെ പകരം കൊണ്ടുവരുന്ന വിധം ഈ ജനതയെ ഇല്ലായ്മ ചെയ്യും എന്നിങ്ങനെയൊക്കെയാണ് പ്രമാണങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്. ആനുകാലിക സമൂഹം വിശിഷ്യ മുസ്ലിം ജനത ഒരുപാട് ആർഭാടങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും അനുഭൂതികളുടെയും ലോകത്ത് ജീവിക്കുകയാണ്. അടിസ്ഥാനപരമായി അവരെ നിയന്ത്രിക്കാനുള്ള ചില ഘടകങ്ങൾ അവരിൽ ഉണ്ടാവണം.
അല്ലാഹു ഇന്റെ വിശുദ്ധമായ ഇസ്ലാം ആത്യന്തികമായി ഒരു വിശ്വാസിയെ ക്ഷണിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്കാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയിലേക്കാണ്. എന്നാൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ മുഴുവനും നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതികമായ വിചാരങ്ങളിലേക്കും വികാരങ്ങളിലേക്കുമാണ്. ഇവിടെ തന്നെ രണ്ട് വഴിയിലേക്ക് നമ്മൾ തിരിയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ മതം, പവിത്രമായ ഇസ്ലാം നമ്മെ ക്ഷണിക്കുന്നത് അവനിലേക്ക് തിരിയാനും അവനെ കുറിച്ച് ആലോചിക്കാനും അവനെ മാത്രം ആരാധിക്കുവാനുമാണ്. എന്നാൽ ഭൗതിക വിചാരങ്ങൾ മുഴുവനും നമ്മെ ക്ഷണിക്കുന്നത് താൽക്കാലികമായ ചില പ്രമേയങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത് അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ്. വെളുപ്പാൻ കാലത്ത് സുബഹ്നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന വിശ്വാസി അതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവോട് സാഷ്ടാംഗം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു നല്ല വിശ്വാസി. അവന്റെ ചിന്തയും വിചാരവും എല്ലാം ഏകീകരിക്കുകയാണ്. എവിടെയാണ് ഏകീകരിക്കുന്നത്? ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്കാണ്. എല്ലാ വിശേഷങ്ങളെയും പ്രമേയങ്ങളെയും അവനിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതാണ് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ കൈകെട്ടി നിൽക്കുമ്പോൾ ദുആഉൽ ഇഫ്തിത്താഹിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസിയായ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ടൊരു വിശ്വാസിയുടെ സമർപ്പണം വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي لله رب العالمين. അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. വജ്ജഹ്തു വജ്ഹി ഞാൻ എന്റെ മുഖം നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് പദാർത്ഥമെങ്കിലും അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, എന്റെ മുഴുവനും നിന്നിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. എങ്ങനെയുള്ളവനിലേക്കാണ്? അല്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ, ആകാശഭൂമികളെ ഇല്ലായ്മയിൽ നിന്ന് അന്യോന്യമായി ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന സംവിധായകനിലേക്ക്. അല്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ, ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരാൾക്ക് പരിമിതി പറയാനില്ല, പരാതി പറയാനില്ല. അന്യോന്യമായ രീതിയിൽ ന്യൂനതയില്ലാതെ പടച്ച് പരിപാലിക്കുകയാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, അല്ലാഹുവേ ഞാൻ നിനക്ക് ആരെയും പങ്കുചേർക്കുന്നവനല്ല,
അള്ളാഹുവിന് ഏതെങ്കിലും വിധേന പങ്കാളിയുണ്ടെന്ന് വിശ്വസിക്കുന്നയാളല്ല ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. എന്റെ നിസ്കാരവും വനസുഖി എന്റെ ആരാധനാ കർമ്മങ്ങളും വമഹയ്യായ വമമാത്തി എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക പരിപാലകനായ അള്ളാഹുവിനാണ് എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ കർമ്മങ്ങളും എല്ലാം സർവലോക പരിപാലകനായ അള്ളാഹുവിന് വേണ്ടിയാണ്. ഒരു വിശ്വാസി എല്ലാ ദിവസവും ആവർത്തിച്ച് ആവർത്തിച്ച് അഞ്ചു നേരത്തെ ആരാധനയിൽ നിർബന്ധമായിരിക്കുന്ന നേരത്ത് ഐച്ഛികമായി പാരായണം ചെയ്യുകയാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ അള്ളാഹുവോട് പറയുകയാണ്, പഠിച്ചവനെ എന്റെ ജീവിതം മുഴുവനും നിനക്കാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇതൊരു വിശ്വാസിയുടെ രാവിലെയുള്ള മൈൻഡ് മാപ്പിംഗ് ആണ്. കർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവൻ പ്രോഗ്രാം എങ്ങനെയാണെന്ന് ക്രമീകരിക്കുകയാണ്. അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെയാണെന്ന് സംവിധാനിക്കുക. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ കർമ്മങ്ങളും എന്റെ വ്യവഹാരവും എന്റെ വ്യാപാരവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക പരിപാലകനായ അള്ളാഹുവിനാണ്. ഈ ഒരു പ്രഖ്യാപനം നമ്മളെല്ലാവരും നിത്യേന നടത്തുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിന്റെ ആശയം നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇതിന്റെ അടിസ്ഥാനം നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ടോ? ഇങ്ങനെ ഒരു പ്രതിജ്ഞ രാവിലെ എടുത്തിട്ടാണ് നമ്മൾ കർമ്മ ജീവിതത്തിലേക്ക് വരുന്നത്, നിത്യേനയുള്ള ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഈ ഒരു അടിസ്ഥാനം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രയോഗതലത്തിൽ നമ്മൾ പരിപാലിക്കാറുണ്ടോ? ആത്മാർത്ഥമായി ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവേ, ഞാൻ എന്നെ നിന്നിലേക്ക് മുന്നിടിയിരിക്കുകയാണ്. പ്രിയമുള്ള കൂട്ടുകാരാ, നമ്മുടെ ജീവിതത്തിന് മുഴുവൻ കർമ്മതലങ്ങളിലും അടിസ്ഥാനപരമായി നമ്മളിൽ വേണ്ടത് എന്താണ്? അല്ലാഹ് എന്ന രക്ഷിതാവിനെ കുറിച്ചുള്ള ആലോചനയാണ്. നമ്മുടെ പുതിയ തലമുറയെന്ന ഒരുപാട് അരുതായ്മകളുടെ ലോകത്ത് ജീവിക്കുന്നു. കലാലയങ്ങളുടെ പരിസരങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലെല്ലാം ഒരുപാട് അരുതായ്മകളിൽ വ്യാപൃതരാകുന്നുണ്ട്. എന്നാൽ ഇവിടെ തിരുത്താനുള്ള അടിസ്ഥാന ഘടകം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന നമ്മളുടെ മനസ്സിലേക്ക് വരലാണ്. അറിയുമോ രക്ഷിതാക്കളെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹനെ അറിയിച്ചു കൊടുക്കാനുള്ള എന്തൊക്കെ സംവിധാനമാണുള്ളത്? അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് സംവിധാനമുണ്ട്. സുഖമായി അവർക്ക് വിശ്രമിക്കാനുള്ള മുറികളുണ്ട്. സുലഭമായി അവർക്ക് ഭക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. സ്വസ്ഥമായി അവർക്ക് കളിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, കളിക്കോപ്പുകളുണ്ട്. അവർക്ക് ആനന്ദിക്കാനുള്ള എന്റർടൈൻമെന്റിന് ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ രക്ഷിതാവായ ഖാലിഖായ റബ്ബിനെ അറിയാൻ, അവനെ ഓർക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ വല്ല സംവിധാനവും ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിനെ അറിയാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. സർവാധിപതിയായ ലോകരക്ഷിതാവായ നമ്മുടെ സ്രഷ്ടാവായ ഖാലിഖായ അല്ലാഹുവിനെ അറിയാൻ
നമ്മുടെ വീട്ടിൽ നമ്മൾ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ? അതിനുള്ള വല്ല സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? അവർക്ക് ഓരോ വിഷയങ്ങളും സ്കൂളിലേത് കോളേജിലേത് പഠിക്കാനുള്ള സ്റ്റഡി ടൂൾസുകളുണ്ട്, ട്യൂഷൻ മെറ്റീരിയൽസുകളുണ്ട്, പ്രോജക്ടുകൾക്ക് അസൈൻമെന്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളുണ്ട്. എന്നാൽ ലോകാധിപതിയായ സർവാധിപതിയായ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം സംവിധാനമുണ്ട്, എന്നാൽ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ അറിയാനും അവനെ ആരാധിക്കാനും അവനെ കുറിച്ചുള്ള ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാനും എന്ത് ഘടകമാണ് നമ്മുടെ വീട്ടിലുള്ളത്? നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ അറിയില്ല, അവൻ ആരാണെന്ന് നമ്മുടെ മക്കൾ അറിയുന്നില്ല. അല്ലാഹുവിന്റെ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിശേഷണങ്ങളുണ്ട്. എന്റെ സദസ്സിലുള്ള വിശ്വാസികളോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ വാജിബായ സിഫത്തുകൾ നമുക്കറിയുമോ? അല്ലാഹുവിന്റെ മുസ്തഹീലായ സിഫത്തുകൾ നമുക്കറിയുമോ? അല്ലാഹുവിന്റെ ജായിസായ സിഫത്തുകൾ നമുക്കറിയുമോ? അതറിയാനോ അനുസ്മരിക്കാനോ ആവർത്തിക്കാനോ ഉള്ള വല്ല സംവിധാനവും നമ്മുടെ പക്കലുണ്ടോ? മദ്രസകളിലെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകാം, പക്ഷേ അതിന് എത്ര പ്രയോറിറ്റിയാണ് നമ്മൾ നൽകുന്നത്? നമ്മെ പഠിച്ചു പരിപാലിക്കുന്ന സർവാധിപതിയായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ വിശ്വസിക്കുമ്പോൾ അവന്റെ വാജിബായ 20 സിഫത്തുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്, വിശ്വസിക്കേണ്ടതുണ്ട്. മുസ്തഹീലായ 20 സിഫത്തുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ജായിസായ ഒരു സിഫത്ത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് നമ്മൾ ഇന്ന് പഠിക്കാനും അറിയാനും എന്ത് പ്രാധാന്യമാണ് നൽകുന്നത്? ഈ സ്ഥലത്തിലുള്ള മുസ്ലിം പൗരന്മാരോട് ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് ഞാൻ അറിയുന്നതിനേക്കാൾ, എന്റെ ഉപ്പയെ കുറിച്ച് ഞാൻ അറിയുന്നതിനേക്കാൾ, എന്റെ ഉമ്മയെ കുറിച്ച് ഞാൻ അറിയുന്നതിനേക്കാൾ, എന്റെ എല്ലാവിധത്തിലുമുള്ള രക്ഷിതാവായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിനെ കുറിച്ച് നമുക്കറിയാമോ? അല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൽ ഖൽഖി ഫിൽ ഇത്ലാഖി. മഹാന്മാരായ പണ്ഡിതന്മാരെ മനോഹരമായി അതിനെ അവതരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ നമ്മളെ പഠിക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് മൂലകങ്ങൾ എത്രയാണെന്ന് പറയാനറിഞ്ഞേക്കാം, സംയുക്തങ്ങൾ എത്രയാണെന്ന് പറയാനറിഞ്ഞേക്കാം, സയന്റിഫിക് ഇക്വേഷനുകൾ നിങ്ങളുടെ മക്കൾ പഠിച്ചേക്കാം, ലോകത്തുള്ള രാഷ്ട്രങ്ങളുടെ മുഴുവൻ പേര് നിങ്ങളുടെ മക്കൾക്ക് അറിയാമായിരിക്കാം, ഓരോ രാജ്യത്തെയും ഭരണാധികാരിയുടെ പേരവർക്ക് അറിയാമായിരിക്കാം, ഓരോ രാജ്യത്തിന്റെയും തലസ്ഥാനത്തിന്റെ പേരവർക്കറിയാം. എന്നാൽ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് നമ്മുടെ മക്കൾക്കറിയുമോ? ഇത് ചെറിയ ഒരു കാര്യമല്ല, ഇത് കേവലമായ ഒരു സമീപന പ്രശ്നമല്ല, അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട അറിവാണ്. വലിയവരായ നമുക്ക് തന്നെ അല്ലാഹുവിന്റെ സിഫത്തുകൾ അറിയുമോ? ആരാണ് എല്ലാം നൽകി നമ്മെ പരിപാലിച്ച സംവിധാനിക്കുന്ന പ്രപഞ്ചാധിപനായ സർവാധിപതിയായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ സിഫത്തുകൾ? ഇതൊന്നും അറിയാൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ അവസരം നൽകുന്നില്ല. അവൻ ആരാണെന്ന് നമ്മുടെ മക്കളും അറിയുന്നില്ല. ആ അറിവില്ലായ്മയാണ് അവരെ അതാ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ട് വിനയത്തോടെ ഞാൻ ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
നമ്മൾ നമ്മുടെ റബ്ബിനെ അറിയണേ. പുതിയ തലമുറയ്ക്ക് ഒരുപാട് ആധുനിക അറിവുകൾ ഉണ്ടാകാം. നമ്മുടെ കൊച്ചുമക്കളെ മൊബൈലുകളോ ഇലക്ട്രോണിക് ഡിവൈസുകളോ അവരത് നിസ്സാരമായി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്, കാണുമ്പോൾ നമുക്ക് ആനന്ദമാണ്. എന്നാൽ കുരുന്ന മക്കൾ അല്ലാഹുവിനെയും റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അറിയുകയും ആ അറിവുകൾ അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് കാണാൻ നമ്മൾ പ്രാധാന്യം നൽകിയാൽ എത്ര വലിയ മഹത്വമുള്ളതായി മാറിയേനേ. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അത്തരമുള്ള അറിവിലേക്ക് ആനന്ദം നൽകാൻ ഇവിടെ ആളുകളില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെയാണ് പുതിയ തലമുറയെന്ന് അറിയേണ്ട അറിവുകൾ ലഭിക്കാതെ വരുമ്പോഴാണ്. വളർന്നു വരുമ്പോൾ അവർ ഓൺലൈനിലൂടെ ഇസ്ലാം പഠിക്കാൻ ശ്രമിക്കുന്നു. അവർ ഓൺലൈനിലൂടെ ഇസ്ലാം പഠിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ പക്കൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, അവരുടെ പക്കൽ ഇന്റർനെറ്റ് പരിചയമുണ്ട്, അവരുടെ പക്കൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ട്. പക്ഷേ അവർക്ക് അവരെ പ്രതിദാനം ചെയ്യുന്ന അള്ളാഹുവിന്റെ ദീൻ അവരെ വേണ്ട പോലെ അറിയാതെ വരുമ്പോഴാണ് നമ്മുടെ മക്കൾ ഇന്ന് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിനെ അവർ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോ അവരെത്തിപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ നാട്ടിൽ നിന്ന് ചില ചെറുപ്പക്കാരെ കാണാനില്ല, അവരെവിടെ പോയി എന്നറിയുന്നില്ല. നിഗമനങ്ങൾ പറയുന്നത് അവരേതോ അന്താരാഷ്ട്ര തീവ്രവാദി സംഘടനകളിൽ ചേരാൻ പോയെന്ന് ചിലർ ഇവിടെ അഭിപ്രായപ്പെടുമ്പോൾ നമ്മുടെ പുതിയ തലമുറയുടെ വിശ്വാസ വൈകല്യത്തിനുള്ള കാരണം എന്താണ്? അടിസ്ഥാനപരമായി അവര് ദീനെ പഠിക്കുന്നില്ല. അടിസ്ഥാനപരമായി അവര് ദീനെ പഠിക്കുന്നില്ല. ഇന്ന് ഈ ലോകത്ത് മുഴുവനും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ഒരു കാരണം അതാണ്. പ്രിയമുള്ള സഹോദരന്മാരറിയുമോ, എവിടെ നോക്കിയാലും ഇന്ന് ISനെ കുറിച്ചുള്ള വർത്തമാനമാണ്. മുസ്ലിം തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം എന്നെല്ലാം നാഴികയ്ക്ക് 40 വട്ടം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. ഇന്നോ ഇന്നലെയോ ഇവിടെ വന്ന മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് 40 വട്ടം ഹജ്ജിന് പോയിട്ടുണ്ടെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയതെങ്കിൽ ഇവിടെ ഇസ്ലാം പുതുതായി വന്ന മതമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ ചരിത്രം പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ശിഷ്യന്മാര് അറിവും കൊണ്ട് എത്തിപ്പെട്ട നാടാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാം പുതിയ മതമല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ഗുരുവായ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ ഖായിദുൽ ഖുലിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ, ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്യായികൾ ഇസ്ലാമെത്തിച്ച നാടാണ് മലബാർ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ 4 ദിവസത്തെ ഇന്നലകൾ വെച്ചുകൊണ്ട് അളക്കേണ്ട മതമല്ല. എന്നാൽ നമ്മുടെ കേരളത്തിൽ പോലും ഇന്ന് വർഗീയതയുടെയും വംശീയതയുടെയും മതവിരുദ്ധതയുടെയും മതവിശ്വാസത്തിന്റെയും വിദ്വേഷത്തിന്റെയും കാർമേഘങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളാകുന്ന പുതുതലമുറ വിശ്വാസത്തോടെ കാണിക്കുന്ന സമീപനങ്ങളുടെ വ്യത്യാസമാ. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ചില ചെറുപ്പക്കാരെ കാണാനില്ല. വസ്തുത എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. മീഡിയകളിലുള്ള നിഗമനങ്ങളല്ലാതെ നമുക്ക് വിവരങ്ങൾ വേറെ ഇല്ല. എന്നാൽ എന്റെ പുതിയ തലമുറയ്ക്ക് വേണ്ട ഒരു തിരിച്ചറിവുണ്ട്.
നമ്മുടെ പവിത്രമായ ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. ആ സമാധാനത്തിന്റെ മതമായതുകൊണ്ടാണ് ഇവിടെ സർവാത്മന സ്വീകരിക്കപ്പെട്ടത്. എന്നാൽ ഇടക്കാലത്ത് ചില പുതിയ വിശ്വാസങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോൾ മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങൾ അതിലേക്ക് ഇടപെടാൻ പാടില്ല, അത് ദുരന്തമാണ്, അത് തിരിച്ചറിയാൻ നമ്മുടെ സമുദായത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയേറെ വലിയ പ്രവർത്തനങ്ങൾ പലരും നടത്തിയിട്ടും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ പാരമ്പര്യ മതവിശ്വാസികളാണ്. ഈ പാരമ്പര്യ മതവിശ്വാസത്തിനെതിരെ ഒരുപാട് തെറ്റായ ആശയങ്ങൾ വന്നിട്ടുണ്ട്. അവരാണെന്ന് ഇസ്ലാമിനെ ലോകതലത്തിൽ തന്നെ ദുരന്തങ്ങൾക്ക് കാരണമാക്കുന്നത്. ഇത് പുതിയ തലമുറ തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എന്താണെന്നല്ലേ സഹോദരന്മാരെ, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഏതാണ്? ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഇസ്ലാമാണ്. അത് അതേപോലെ പകർത്തിയ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇസ്ലാമാണ്. അവരിൽ നിന്ന് നേരെ പകർത്തിയ താബിഈങ്ങളുടെ ഇസ്ലാമാണ്. അവരിൽ നിന്ന് വരിതെറ്റാതെ നിരതെറ്റാതെ ഒപ്പിയെടുത്ത് പകർത്തിയെടുത്ത മഹാന്മാരാണ് പിൻഗാമികളായ നമ്മുടെ മഹാന്മാരായ ഇമാമുമാർ. അവരിലൂടെയാണ് ഇസ്ലാമിന്റെ ശരിയായ ധാര ഇവിടെ നിലകൊള്ളുന്നത്. എന്നാൽ ഇടക്കാലത്ത് ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു. അവര് പറഞ്ഞു പാരമ്പര്യ ഇസ്ലാം ശരിയല്ലെന്ന്, അവര് പറഞ്ഞു പരമ്പരാഗത ഇസ്ലാം ശരിയല്ലെന്ന്, അവര് പറഞ്ഞു പാരമ്പര്യത്തിലേക്ക് നോക്കാൻ പാടില്ലെന്ന്. അങ്ങനെ കടന്നു വന്ന പ്രസ്ഥാനങ്ങളാണ് പ്രിയമുള്ളവരെ ആഗോളതലത്തിൽ മുഴുവനും ഇന്ന് ഇസ്ലാമിനെ ഒരുപാട് അപകടകരമായി വായിക്കാനുള്ള കാരണം. അതിന്റെ അവരുടെ ഒന്നാമത്തെ ഒരു വാദമാണ് പാരമ്പര്യ ഇസ്ലാം ശരിയല്ല. അവരുടെ ഒന്നാമത്തെ ഒരു വാദമാണ് പാരമ്പര്യ ഇസ്ലാം ശരിയല്ല. അവിടെ നിന്ന് തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. രണ്ടാമതായി അവർ പറഞ്ഞു ഇവിടെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ മുഴുവനും ഏകദൈവ വിശ്വാസികളല്ല, ബഹുദൈവ വിശ്വാസികളാണ്. മൂന്നാമതായി അവർ പറഞ്ഞു ഇസ്ലാമിക രാജ്യം ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഇസ്ലാമായി ജീവിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ ഒരുപാട് അബദ്ധവാദങ്ങളുമായി വന്നപ്പോൾ കൃത്യമായി ഇസ്ലാമിനെ പഠിക്കാത്ത ആളുകൾ അപകടകരമായി അതിൽ വീണുപോയതാണ്. ഇന്ന് ആ ഗോളതലത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം. നിഷ്പക്ഷമായി നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ ഓരോ രാജ്യങ്ങളിലും ഇന്ന് ISന്റെ പേരിലോ ഇസ്ലിന്റെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മുഴുവൻ പ്രസ്ഥാനിക കൂട്ടായ്മകളുടെയും ഐഡിയോളജി രണ്ടു ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. ഒന്ന് ഏതാണ്? ഈജിപ്തിൽ നിന്ന് ഹസ്സനുൽ ബന്നയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മതരാഷ്ട്രവാദം മതവാഴ്ക്കൂമത്തെ ഇലാഹി കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിച്ച ജൈവരാജ്യം മതവാ മതരാഷ്ട്രം എന്ന് പറയുന്ന ആശയത്തിൽ വന്നവർ പാരമ്പര്യ ഇസ്ലാമിന് എതിരാണ്. പാരമ്പര്യ ഇസ്ലാമിന്റെ ചങ്ങലകളെ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് ഇവിടെ കഴിഞ്ഞുപോയവരെ മുഴുവനും കാഫിറാക്കിയവരാണ്. അവരാഗോള തീവ്ര ഭീകര പ്രസ്ഥാനത്തിന്റെ കേരള പതിപ്പുകളാണ് കേരള ജമാഅത്തെ ഇസ്ലാമി. ഇതിപ്പോൾ പറയാതിരിക്കാൻ നമുക്ക് വയ്യ. അതുകൊണ്ട് പറയാം, നമ്മുടെ പുതിയ തലമുറയുടെ ആലോചനകൾ അപകടകരമായി പോകുമ്പോ തിരുത്താതിരിക്കാൻ വയ്യ. ഇസ്ലാമിനെ മുഴുവനും ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ പേരിലാണെങ്കിലോ തെറ്റു ചെയ്യുന്നവരെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ട കാലമാണ്. ഞാനിത് കേവലമായ ഒരു അനുമാനം പറയുന്നതല്ല. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ മുഴുവനും
അടിസ്ഥാന കാര്യം എന്താണ്? ഇന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മതരാജ്യം എന്ന ചിന്തയിൽ നിന്ന് വന്ന ആളുകളാണ് ഈജിപ്തിൽ രാഷ്ട്രീയ കലാപമുണ്ടാക്കുന്നത്. അവരാണ് നൈജീരിയയിൽ കലാപമുണ്ടാക്കുന്നത്. അവരാണ് ലോക രാജ്യങ്ങളിലെല്ലാം പരമ്പരാഗത ഇസ്ലാമിന്റെ ആളുകളെ തെറിവിളിക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ ചെയ്തുകൊണ്ട് ചെറുപ്പക്കാരെ വിപ്ലവകരമായി രംഗത്തിറക്കിയിട്ട് അപകടകരമായ ഇഞ്ചക്ഷൻ ചെയ്യുന്നതാരാണ്? ഇഖ്വാനിന്റെ ആളുകളാണ്. അവരുടെ ആധുനിക പതിപ്പുകളാണ് ചെറുപ്പക്കാരാ. അവർക്ക് മുത്തു നിബിധങ്ങളിൽ നിന്ന് പരമ്പരയായി വന്ന ഇസ്ലാമിനോട് യാതൊരു ബന്ധവുമില്ല. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? ആ വിഭാഗമാണ് നമ്മുടെ നാട്ടിലൊക്കെ സലഫികൾ എന്നറിയപ്പെടുന്നവർ. വഹാബിസം എന്നാണ് ശരിക്കവരുടെ പേര്. വഹാബിസം എന്ന് പറഞ്ഞാൽ നിരവധി ഡിക്ഷണറികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവരുടെ വിശ്വാസം ഏതാണ്? അവരുടെ ചിന്ത ഏതാണ്? വ്യക്തമായി അവർ എഴുതുന്നത് വഹാബിസം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിലെ ഒരു തീവ്രവാദ വിഭാഗമാണ് എന്ന് വ്യക്തമായി തന്നെ എഴുതിയതായി കാണാം. അഥവാ ജിഹാദി സലഫിസം എന്ന് പറയുന്ന യഥാർത്ഥ സലഫുകൾ ആരാണ്? അത് നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലിഹുകളാണ്. അവരുമായി സലഫിസത്തിന് യാതൊരു ബന്ധവുമില്ല. വഹാബിസം എന്ന് പറയുന്ന ഇബ്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനാൽ സ്ഥാപിതമായ പ്രസ്ഥാനം എന്താണോ അവര് രംഗത്തേക്ക് വരും അടിസ്ഥാനം തന്നെ മുസ്ലിമീങ്ങളെ കൊല ചെയ്യണമെന്നും മഹാന്മാരെ ഖബറുകൾ ഇല്ലായ്മ ചെയ്യണമെന്നും പാരമ്പര്യ ഇസ്ലാമിനെ നശിപ്പിച്ചു കളയണമെന്നും പറഞ്ഞ് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു വന്ന പ്രസ്ഥാനമാണ് വഹാബിസം എന്ന് പറയുന്നത്. ലോകത്ത് മുസ്ലിമീങ്ങളെ കൊന്നിട്ട് ആനന്ദ നൃത്തം ചവിട്ടിയ പ്രസ്ഥാനമാണ് വഹാബിസം. നമ്മുടെ നാട്ടിൽ മുജാഹിദ് എന്ന് പറയും, സലഫി പ്രസ്ഥാനം എന്ന് പറയും, അങ്ങനെ പല പ്രസ്ഥാനങ്ങളും. അവര് മക്കയിൽ ആക്രമണം നടത്തി, കഅബാലയത്തിന്റെ കൊള്ളയടിച്ചു, മദീനയിൽ ആക്രമണം നടത്തി, മഹാന്മാരായ സ്വഹാബത്തിന്റെ കബറുകളുടെ മേലുള്ള കുബ്ബകൾ അവർ തച്ചു തകർത്തു. മഹാന്മാരായ സ്വഹാബത്തിന്റെ കബറുകളുടെ മേലുള്ള കുബ്ബകൾ തച്ചു തകർക്കുക മാത്രമല്ല, ആ കബറുകളുടെ മേലുള്ള കുബ്ബകൾ നശിപ്പിച്ച് അവിടെ പരസ്യമായി അവഹേളന പ്രവർത്തനങ്ങൾ ചെയ്തു. ത്വായിഫ് ആക്രമണ സമയത്ത് തൊട്ടിൽ കിടന്ന കുഞ്ഞോമന മക്കളെ വല്ലയും അരുങ്കല ചെയ്തു കളഞ്ഞു. എത്ര ഭീകരമായ താണ്ഡവമാണ് മുസ്ലിം ലോകത്തിന് മുമ്പിൽ അവരെ നടത്തിയത്. ഞാനിത് കേവലം ഒരേകപക്ഷീയമായി പറയുകയല്ല, ഈ പറയുന്നത് മുഴുവനും താരിഖേ നജ്ദോ ഹിജാസ് എന്ന ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വായിക്കാം. മുസ്ലിം ലോകത്തിന്റെ ചരിത്രം എഴുതിയ നിരവധി ഗ്രന്ഥങ്ങൾ നിങ്ങൾക്കറിയാം. പൊതുവായ വായനക്കാരാണെങ്കിൽ ഗുഡ് മുസ്ലിം ആൻഡ് ബാഡ് മുസ്ലിം എന്ന് പറയുന്ന അലീം മംദാൻ എഴുതി, അതിന്റെ മലയാളം നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന പേരിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മലയാളത്തിനെ അറിയപ്പെട്ട എഴുത്തുകാരനായ സക്കറിയ അദ്ദേഹത്തിന് നബിയുടെ നാട്ടിൽ എന്ന പുസ്തകത്തിൽ എഴുതിയത് കാണാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദി പ്രസ്ഥാനം ലോക മുസ്ലിമീങ്ങളുടെ പാരമ്പര്യത്തിന് മുഴുവനും എതിരായെന്ന് മാത്രമല്ല, എത്രയേറെ മുസ്ലിമീങ്ങളെയാണ് ശിർക്കാരോപിച്ചുകൊണ്ട് അരുങ്കൊല ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇത് പറയുമ്പോ എവിടെ നിന്നാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളായി വരാനുള്ള കാരണം എന്ന് വ്യക്തമായി ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ഇൻ ദി ലേറ്റ് ഡെക്കേഡ്സ് ഓഫ് ദി 20th സെഞ്ചുറി ദി അറബിക് സോ ദി റൈസ് ഓഫ് വയലന്റ് ഇസ്ലാമിക് ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് മുസ്ലിം ബ്രദർഹുഡ് ആക്ടിവിസം ആൻഡ് സലഫി എക്സ്ക്ലൂസിവിസം. രണ്ടു ധാരകളിലൂടെയാണ് ഇസ്ലാമിക ലോകത്തെ തീവ്രവാദത്തിലേക്ക് അല്ലെങ്കിൽ സ്ഫോടനാത്മകമായി
ആത്മീയമായ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. These groups including Egyptian Islamic Jihad and Islamic group in Egypt and the armed Islamic group and the Salafi group for preaching and combat in Algeria where the foreigners of today jihadi Salafi groups. ഓരോ ഗ്രൂപ്പുകളും എവിടെ നിന്നുണ്ടായി എന്ന് വ്യക്തമായി ഈജിപ്തിന്റെ ചരിത്രം വെച്ചുകൊണ്ട് ഒന്നാമതായി പറയാം, അൽഖായിദയുടെ ആവട്ടെ തുടങ്ങിയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാന വിചാരം ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ചിന്താധാരയിൽ നിന്ന് വന്നതാണ്. ബ്രദർഹുഡ് എന്നൊക്കെ നമ്മൾ വായിക്കും, അതിൽ അവരാണ് തീവ്രമായ ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമതായി Islamic thought contributing to the Islamic state's ideology is known as Salafism. Salafism thilodeyana randamadayi muslim logathe teevravadathinte pravartanangal kadannu varunnathu. Priyamulla sahodaranmare, ee pradhanangal muluvanum aagolathalathil muslimeengale apagadathilekku kondu povukayanu. Seriyaya islam ennu paranjal edo sahajyathilum jeevikkan pattum ഇസ്ലാമാണ്. അതേ സമയത്ത് ഇവരുടെ ഭാഷയിലുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമുണ്ടായെങ്കിലേ ഇസ്ലാം പൂർണ്ണമാകൂ എന്ന വാദക്കാരാണ് ഈ മുസ്ലിം ചെറുപ്പക്കാരെ മുഴുവനും എന്ന അപകടത്തിലേക്ക് ചിന്തിപ്പിക്കാൻ ഇത്തരം പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുമ്പോൾ അവരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കയ്യിലുള്ള പവിത്രമായ ഇസ്ലാം ശാന്ത മനോഹരമായ ഇസ്ലാമാണ്. ആഗോളതലത്തിൽ ഇസ്ലാം പ്രചരിക്കാനുള്ള കാരണം ഏതാണ്? മഹാന്മാരായ ഔലിയാക്കൾ സൂഫിയാക്കളിലൂടെയാണ് ഇസ്ലാമിന്റെ പ്രചരണം ലോകത്ത് വ്യാപകമായി നടക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ എത്രയോ രാജ്യത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ പേരുകൾ പരാമർശിക്കുന്ന മഖാമുകളുണ്ട്. യമനികൾ ഉണ്ടാവും, ഹലറമികൾ ഉണ്ടാവും, അതുപോലെ തന്നെ അറബ് കൺട്രീസിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ വന്ന ആളുകള്, സമർക്കന്തി ഉമർ സമർക്കന്തി, സമർക്കന്തിൽ നിന്ന് വന്നവര്, യമനിൽ നിന്ന് വന്നവര്, അതുപോലെ ലോകത്തിന്റെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവരുടെ വിശ്രമ കേന്ദ്രങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിലുണ്ട്. അവരെല്ലാം ഇവിടെ വന്നവരാണ്. സംഗീതം പോലെയുള്ള മനോഹരമായ ഒരു ജീവിതത്തിലൂടെ വന്നവരാണ് അവർ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാജായെ ഹാജിദാ ഹാജ മുഈനുദ്ദീനിൽ ചിഷ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ അജ്മീരിൽ വിശ്രമിക്കുകയാണ്. പ്രിയമുള്ള സഹോദര, ഹാജാത്തങ്ങളെ പേർഷ്യയിൽ നിന്ന് വന്ന മഹാനാണ്. അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നില്ല, ഒപ്പം പടയാളികൾ ഉണ്ടായിരുന്നില്ല. ശാന്തമായ ഇസ്ലാമിക ജീവിതത്തോടെ അജ്മീറിലെ അന്നാസാഗറിന്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോ അന്നത്തെ ഭരണാധികാരിയായ പൃഥ്വിരാജിന്റെ സൈന്യം ആയുധമേന്തിക്കൊണ്ട് നേരിടാൻ വരുമ്പോൾ ഈ മഹാന്മാരുടെ പക്കൽ നിന്നൊരു പ്രതികരണവും കാണുന്നില്ല. ഒരു പിടിച്ച വാളുകളോ ആയുധങ്ങളോ ആയി അവര് വരുമ്പോ ഹാജ മൊയ്നുദ്ദീനങ്ങളോ കൂടെയുള്ളവരോ ഒരു പ്രതികരണവും നടത്തുന്നില്ല. അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പടാളക്കാരാലോചിച്ചു, ഈ സാധുക്കൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇവര് പ്രത്യേകിച്ച് ഒരു പ്രതികരണവും കാണിക്കുന്നില്ല. അങ്ങനെ അവരുടെ ജീവിതം നേരെ അങ്ങ് മനസ്സിലാക്കുമ്പോഴാണ് സത്യസന്ധമായ ജീവിതത്തിന്റെ ആളുകളാണെന്നറിഞ്ഞ് ഹാജാ മുഈനുദ്ദീനിനെ പത്തറ സജബ സദാ ഹയ്യാ അലൽ സലാത്തി ഹയ്യാ അലൽ ഫലാ. ശാന്തമനോഹരമായ തെളിമയാർന്ന ഒരു ജീവിതത്തെ ഔലിയാക്കൾ അവരുടെ സ്വന്തം ജീവിതത്തിലൂടെ അവതരിപ്പിക്കുമ്പോ അതിലേക്ക് ആകൃഷ്ടരായി കടന്നു വരികയാണ്. പരസഹസ്രങ്ങളാണ് കടന്നു വരുന്നത് അവരുടെ മുമ്പിലുള്ളത്. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദ്.
الرشد من الغي ചില ആളുകൾ മനസ്സിലാക്കിയത് മൾട്ടി ലിംഗ്വൽ ഇന്റർ റിലിജിയസ് ഡയലോഗിലൂടെയാണ് സംവാദങ്ങളിലൂടെയാണ് മതമുണ്ടായത്. നമ്മൾ കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. പ്രിയമുള്ള സഹോദരന്മാരെ, ആധുനിക കാലത്ത് ചില സംവാദങ്ങളിലൂടെ പരസ്യമായ ചില ആളുകളുടെ കെലിമൊഴികളെ നമ്മൾ വായിക്കുകയോ അറിയുകയോ ചെയ്യും. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള കോടിക്കണക്കിന് മതവിശ്വാസികളിലേക്ക് ഇസ്ലാം എവിടെ നിന്ന് കിട്ടിയതാ? ആര് സംവാദം നടത്തിയിട്ട്? ആരുടെ ഇന്റർ റിലിജിയസ് ഡയലോഗിലൂടെയാണ്? സംവാദങ്ങളിലൂടെയോ സംഘടനകളിലൂടെയോ അല്ല ഇവിടെ ഇസ്ലാം ഉണ്ടായിരുന്നത്. മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെയാണ് ഇവിടെ ഇസ്ലാം ഉണ്ടായത്. ചിലരുടെ വർത്തമാനങ്ങളോ അവതരണങ്ങളോ ഒക്കെ കേട്ടാൽ വിചാരിക്കും ആരോ ചില ആളുകൾ ചില കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ മീഡിയ സംവിധാനങ്ങളിലൂടെ നാലു പേരുടെ മുമ്പിൽ അഞ്ച് വിഷയങ്ങൾ പറഞ്ഞിട്ട് രണ്ടുപേരെ കൊണ്ട് കെളിമ ചൊല്ലിച്ച് ഇങ്ങനെയാണ് ഇവിടെ ഇസ്ലാം ഉണ്ടായതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഇന്ത്യയിലുള്ള പരകോടി വരുന്ന വിശ്വാസികളുടെ മുഴുവനും അടിത്തറയവിടുന്നാണ് ഔലിയാക്കളുടെ മാതൃകായോഗ്യമായ ജീവിതമാണ്. അതിൽ സംഘടനകളില്ല, അതിൽ ബലാത്കാരങ്ങളില്ല. വ്യക്തമായ ജീവിതത്തിലൂടെ ഇസ്ലാമിനെ അവർ അവതരിപ്പിക്കുക, അതിന്റെ മനോഹാരിത കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ ഇസ്ലാമിലേക്ക് വരാത്ത ആളുകൾ എത്രയോ അവരുടെ കൂടെ ഉണ്ട്. അവരോട് സമ്മർദ്ദങ്ങളും ഇല്ല, അടിപിടിയില്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഔലിയാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഹിദായത്തായത് നമ്മൾ വായിക്കും. അങ്ങനെയുള്ളൊരു വലിയന്റെ അടുത്തും കാണാം, ഒന്നുകൊടുക്ക വെള്ളം കൊണ്ട് കൊടുക്കുന്ന ഒരു മുസ്ലിമിനെ കാണാൻ, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിം സഹോദരനെ കാണാൻ പറ്റും, അല്ലെ മമ്പുറം തങ്ങളുടെ കൂടെ കാണാൻ ഒരു പൊന്തുനായരുടെ കഥ, അപ്പോൾ തന്നെ കാണാം കുഞ്ഞായി മുസ്ലിയാരുടെ കൂടെ ഒരു മങ്ങാട്ടച്ഛന്റെ കഥ. അവരെല്ലാം വ്യക്തമായി ഇസ്ലാമിക ദൃഷ്ടിയിൽ ജീവിച്ചിരുന്ന മഹാന്മാരായതോടൊപ്പം അവരുടെ ജീവിതം കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നതോടൊപ്പം ഒരാളോടും അവർ ഇഖ്റാഹ് ചെയ്തിട്ടില്ല, അവരെ ബലാത്കാരമായി മതത്തിലേക്ക് വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഖാജാ മൊയ്നുദ്ദീൻ തങ്ങളെ വിശ്രമിക്കുന്ന അജ്മീർ ദർഗയിലേക്ക് ഇന്ത്യയിലോ വിദേശ രാജ്യങ്ങളിലോ ഉള്ള മുസ്ലിമീങ്ങൾ മാത്രമല്ല വരുന്നത്, എല്ലാ മതക്കാരും ഒരുപക്ഷേ മതമില്ലാത്തവരും അവിടെ വരുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ ജീവിതകാലത്തെ സുതാര്യതയാണ്, അവരുടെ ജീവിതകാലത്തെ മാതൃകയാണ്, അതിന്റെ തുടർച്ചയാണ്. ആ ഔലിയാക്കളിലൂടെയാണ് ഇവിടെ ഇസ്ലാം ഉണ്ടായത്. അല്ലാതെ ഒരു വരട്ട് അക്രമ ഇസ്ലാമിലൂടെ അല്ല ഇവിടെ ഇസ്ലാമിന്റെ പ്രചരണം ഉണ്ടായത്. ഇന്നത്തെ പുതിയ തലമുറ മനസ്സിലാക്കണം. ഇപ്പൊ ചില ആളുകൾ പറയും മുസ്ലിം ലോകം ഒരുപാട് ഭീഷണി നേരിടുമ്പോ നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നില്ല. നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ? ഏക സിവിൽ കോഡിന്റെ പ്രശ്നമില്ലേ? ഉണ്ടല്ലോ. ഫലസ്തീനിൽ കണ്ടില്ലേ ഒരുപാട് ആളുകൾ? ഇതാ അവിടെ ഒരു വിദ്യാലയം തന്നെ തകർക്കാൻ വേണ്ടി ഇസ്രയേലിൽ ശ്രമിച്ചിട്ട് അവിടെയുള്ള സന്നദ്ധ സംഘടനകളുടെ മുഴുവന് പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുക. ശരിയാണ്, വേറെ ഒരുപാട് രാജ്യങ്ങളിലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊക്കെയോ ചില തെറ്റായ ചിന്തകളോ അവതരണങ്ങളോ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾക്കെതിരെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കമന്റ്സുകൾ വരുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചു. അത് കാര്യത്തിന്റെ ഗൗരവം നമ്മളിലേക്ക് വരാത്തത് ലോകത്തിൽ തന്നെ മുസ്ലിങ്ങളെ മുഴുവന് തീവ്രവാദത്തിന്റെ ചാപ്പുകുത്താൻ കാരണമാക്കിയ ധാരാളം സഹോദരന്മാരെ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾ തന്നെ കൊല്ലുന്ന വിധത്തിലേക്ക് രാഷ്ട്രീയ ഇസ്ലാം കടന്നു വന്നപ്പോഴാണ്
ഈ ഒരു തിരിച്ചറിവ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ അറിയേണ്ടതാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സൈന്യം പരിശുദ്ധമായിരുന്നെല്ലാം കൊന്നുകൂട്ടിയത് ആരെയാണ്? വേറെ ഏതെങ്കിലും മതവിശ്വാസികളെയല്ല, വേറെ ഏതെങ്കിലും വിശ്വാസധാരയിലുള്ളവരെയല്ല, കൊന്നുകൂട്ടിയത് മുഴുവനും മുസ്ലിമീങ്ങളെയാണ്. വാങ്ങു വിളിക്കുന്ന നേരത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ എന്ന് വാങ്ങു വിളിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ മുഅദ്ദീനെ കൊന്നുകളഞ്ഞ ചരിത്രമല്ലേ അവർക്ക് പറയാനുള്ളത്? നിങ്ങൾ ആലോചിക്കണേ സഹോദരന്മാരെ, ഈ സലഫികളോ ഇഖ്വാനികളോ ലോകരാജ്യത്ത് എവിടെയൊക്കെ അവരെ കടന്നു വന്നപ്പോഴും ഇന്നും അവരെ കടന്നു വരുമ്പോഴും അവരുടെ പൊതുവായ സ്വഭാവം ഒന്നാണ്, അവരുടെ മഖാമുകൾ തകർക്കുകയാണ്, ഔലിയാക്കളുടെ മക്സബറുകൾ ഇല്ലായ്മ ചെയ്യുകയാണ്. പാരമ്പര്യ പണ്ഡിതന്മാരെയും മത നേതാക്കളെയും വിശ്വാസികളെയും അവരെ അരുകൊല ചെയ്യുകയാണ്. അതിന്നലെയും ഇന്നും നാളെയും അവരുടെ നയം അതുതന്നെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം പഠിച്ച് ഇസ്ലാമിനെ കുറിച്ച് പാരമ്പര്യ ഇസ്ലാമിന്റെ ശരിയായ ധാരയെ മനസ്സിലാക്കണം. കേരളത്തിൽ നിന്ന് സലഫി പ്രസ്ഥാനം എത്ര കൊമ്പിലുള്ളത്? എല്ലാ സലഫി പ്രസ്ഥാനത്തിന്റെയും വിശ്വാസ പ്രകാരം മക്ബറകളിൽ പോയി മഹാന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മുസ്ലിം വിഭാഗം മുശ്രിക്കീങ്ങളാണ് എന്ന് വെച്ചു പുലർത്തുന്നിടത്തു നിന്നാണ് അവരുടെ ജീവിതം തന്നെ. അപ്പോഴാണ് അവരുടെ യഥാർത്ഥ കഥ നമുക്ക് പറയേണ്ടി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഏത് വിശ്വാസ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് അവരിടപെട്ടാലും അവരുടെ അടിസ്ഥാനം നിലനിൽക്കുന്നത് എവിടെയാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് എന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് അവരുടെ ഇസ്ലാം തുടങ്ങുന്നത്. നിങ്ങൾ അറിയുമോ സഹോദരന്മാര്, ലോകത്തെ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ആഗോള രാജ്യങ്ങളിൽ മുഴുവനുമുള്ള സുന്നി പണ്ഡിതന്മാരുടെ ധാരകൾ അവരെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, അവരാത്മീയ പ്രവർത്തനങ്ങൾ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ശരിയായ ഇസ്ലാം നമ്മളിൽ ഉണ്ടാവണം. ശരിയായ ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് നമുക്ക് ബോധം വേണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന മഹാന്മാരായ അലി ബ്രദേഴ്സിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും നിങ്ങൾ വായിച്ചില്ലേ? രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നമ്മൾ വായിച്ചില്ലേ? അവർ രണ്ടുപേരും തമ്മിലുള്ള സൗഹാർദ്ദം എത്ര വലുതാണ്! മാത്രമല്ല, മൗലാന മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് ഡൽഹിയിൽ വന്നാൽ മഹാത്മാഗാന്ധി താമസിച്ചിരുന്നത്, അലി ബ്രദേഴ്സിന്റെ വീട്ടിലാണ്. അവർക്ക് ഗാന്ധിയെ സ്വീകരിക്കുന്നതിൽ ഒരൈത്തമുണ്ടായിരുന്നില്ല, സൗഹാർദ്ദത്തിന് തകരാറുണ്ടായിരുന്നില്ല. ഏത് വരെ എന്നറിയുമോ? മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഖിലാഫത്ത് പ്രസ്ഥാനമുണ്ടാക്കിയതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചപ്പോൾ അതാ മഹാനായ മുഹമ്മദ് മൗലാന മുഹമ്മദ് അലിയെ കുറിച്ച് മഹാത്മാഗാന്ധി എഴുതുകയാണ്. ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് എഴുതി, ഞങ്ങൾ രണ്ട് സഹോദരന്മാർ ജയിലിൽ കിടക്കുന്നുണ്ട്, അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ രംഗത്തിറങ്ങി. ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും രംഗത്ത് വന്നു. അവസാനം അഡ്വക്കേറ്റ് കൂടിയായ ബാരിസ്റ്റർ കൂടിയായ മഹാത്മാഗാന്ധി വൈസ്രോയ്ക്ക് എഴുതിയ ഒരു ലെറ്റർ നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാം. എന്താണ് ആ ലെറ്ററിലുള്ളത്? മൗലാന മുഹമ്മദ് അലിയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇവിടെയുള്ള ഹൈന്ദവരാലും മുസ്ലിമീങ്ങളാലും ആദരിക്കപ്പെടുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാണ്. ഇവിടെയുള്ള മതക്കാരുടെ ഇടയിൽ സൗഹാർദ്ദം സ്ഥാപിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ്. അവർക്ക് മോചനം നൽകേണ്ടത് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളുടെയും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചൊവ്വേ മഹാത്മാഗാന്ധി എഴുതിയതിനു ശേഷം
മൗലാന മുഹമ്മദ് അലിക്ക് ഒരു കത്തെഴുതുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട മൗലാന മുഹമ്മദ് അലി, നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഒരുമിച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. നിങ്ങൾ ജയിൽ മോചിതനായി വന്നതിന് ശേഷമാണ് നമുക്ക് ഒരുമിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത് എന്ന് എഴുതിയിരുന്ന ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ആ ബന്ധത്തിലൂടെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടായതെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ മൗലാന മുഹമ്മദ് അലി ഒരു ഇസ്ലാമിക ബോധം കുറഞ്ഞ ആളായിരുന്നില്ല. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഒരു ഡയല്യൂട്ട് ചെയ്ത ആളായിരുന്നില്ല. രണ്ടുപേരും അവരവരുടെ വിശ്വാസങ്ങളിൽ കൃത്യതയുള്ളവരായി. അതോടൊപ്പം തന്നെ അവർക്ക് ഒരുമിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മരണപ്പെട്ട നടിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തൊരു ഖബർ വേണമെന്ന് പറയാനുള്ള ഉയർന്ന ആത്മീയ ബോധമുള്ള ആളായിരുന്നു മൗലാന മുഹമ്മദ് അലി. അതേസമയം മഹാത്മാഗാന്ധി ഓഗസ്റ്റ് 1947 ഓഗസ്റ്റ് 13 രാത്രിയിൽ മീററ്റിൽ നടക്കുന്ന ഒരു കലാപവാദിതമായ അല്ലെങ്കിൽ കലാപകലുഷിതമായ സാഹചര്യത്തിൽ ഹൈന്ദവരെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ രക്തത്തിനും എന്റെ മജയിലും എന്റെ മാംസത്തിലും എല്ലാം ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹിന്ദു മതത്തിൽ സമ്പൂർണ്ണ കൃത്യതയുള്ള ആളാണ്. മൗലാന മുഹമ്മദ് അലി ഇസ്ലാം മതത്തിൽ കൃത്യതയുള്ള ആളാണ്. അതോടൊപ്പം അവർക്ക് യോജിക്കാൻ തടസ്സമുണ്ടായിരുന്നില്ല, സൗഹൃദപ്പെടാൻ അവർക്ക് തടസ്സമുണ്ടായിരുന്നില്ല. അതേസമയത്ത് നമ്മുടെ ആധുനിക ഇസ്ലാമിന്റെ ആളുകൾക്ക്, ഇഖ്വാനികൾക്ക്, അതുപോലെയുള്ള മതരാഷ്ട്രവാദികളായ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത അവർക്ക് ആലോചിക്കാൻ കഴിയില്ല. നമ്മുടെ പരമ്പരാഗതമായ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഇസ്ലാമാണ്. അതേസമയത്ത് സലഫികളുടെയും മൗദൂദികളുടെയും ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പോലും മുസ്ലിങ്ങളെല്ലാം തള്ളിയിട്ട് അവരെ കരുങ്കൊല ചെയ്യുന്ന ഇസ്ലാമാണ്. അങ്ങനെ ഒരു ഇസ്ലാമുമായി നമുക്ക് ബന്ധമില്ല. പുതിയ തലമുറയ്ക്കുന്ന ഇസ്ലാമിന്റെ റിയൽ ഫേസ് ഏതാണ്, റിയൽ സ്റ്റേജ് ഏതാണെന്ന് അറിയാതെ ഓൺലൈനിൽ കയറി ഏതോ സലഫികളോ ഇഖ്വാനികളോ എഴുതി ഇസ്ലാം കണ്ടിട്ട് കുറെ ആളുകൾ ഈ യമനിൽ ആട് മേയ്ക്കാൻ പോയി പോലും. അല്ലാഹു അഅലം. വേറെ ചില ആളുകൾ നാട് വിട്ടുപോയി പോലും. അടിസ്ഥാനപരമായ മതബോധം നൽകാത്തതിന്റെ ദുരന്തമാണ് ഇത്തരം വാർത്തകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് മനോഹരമായ മതമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മനോഹാരിതയുള്ള മതമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ പാരമ്പര്യ ഇസ്ലാമിക ദർശനത്തിലൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറയുന്നത് മനസ്സിൽ നാക്കലാണ്, അവരെ നന്മയിലേക്ക് ക്ഷണിക്കലാണ്. ഒന്നാമതായി എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മുടെ വിജയത്തിന്റെയും നന്മയുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് രക്ഷിതാവിനെ കുറിച്ചുള്ള അറിവാണ്, അവനെ കുറിച്ചുള്ള അവബോധമാണ്. നമുക്ക് നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അറിയുമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും.
പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഇസ്ലാമിക ദഅവത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആളുകളുടെ മാനസികമായ സംസ്കരണമാണ്, ആളുകളുടെ ഹൃദയങ്ങളുടെ സംസ്കരണമാണ്. രാഷ്ട്രീയപരമായ പകപോക്കലുകളോ പിടിവലികളോ അല്ല. സലഫി പ്രസ്ഥാനത്തിന്റെ ചിന്താധാരകളിലൂടെയോ ഹുക്കൂമത്തെ ഇലാഹിയുടെ രാഷ്ട്രീയവാദത്തിലൂടെയോ ആധുനിക ലോകത്ത് ഇന്ന് ഇസ്ലാം ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യത്തു നിന്നും മുല്ലപ്പൂപ്പുഴം തുടങ്ങിയപ്പോ ഒലക്ക മുക്കിയിട്ട് സന്തോഷം എഴുതിയ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിന്റെ പേരിലുള്ള മാധ്യമങ്ങളുണ്ട്. പിന്നീട് അതിന്റെ ഡെറിവേഷനുകൾ, അതിന്റെ മാറ്റങ്ങൾ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അൾജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പഴയകാല ഭരണം മതിയെന്ന് അവകാശപ്പെടുകയാണ്. ഞങ്ങൾക്കിവിടെ ജനാധിപത്യ ഗവൺമെന്റ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് മുല്ലപ്പൂ വിപ്ലവം തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങള് ഇന്ന് അരക്ഷിതമായി കിടക്കുകയും തൊഴിലില്ലാതെ ഗതികെട്ട് കിടക്കുകയും ചെയ്യുന്ന ആഗോള കാഴ്ചകൾ നിങ്ങൾക്ക് എന്നെക്കാളും ചെറുപ്പം അറിയും. അതാണ് അവസ്ഥ. അതേസമയത്ത് നമ്മുടെ പരമ്പരാഗതമായ ഇസ്ലാമിക ധാര എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളതാണ്, സഹിഷ്ണുതയുടെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്. അതുകൊണ്ടാണ് മാലിക് കേരളത്തിലേക്ക് വരുമ്പോൾ ആളുകൾ കൈനീട്ടി സ്വീകരിക്കുന്നത് സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിന്റെയും മനോഹരമായ ഒരു സംഗീതം പോലെയുള്ള ജീവിതമായതുകൊണ്ടാണ്. അല്ലാതെ ബലിഷ്ടമായ ചില പകപോക്കുകളിലായിരുന്നില്ല. മാത്രമാണ് ഇസ്ലാം ഉണ്ടാവുക എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ചില ഉൽപ്പതിഷ്ണു വിഭാഗങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അവസരോചിതമായത് തടുത്തു നിർത്തിയിരുന്നില്ലെങ്കിൽ ഇന്നിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുമോ? ഇന്നിപ്പോ വഹാബി പ്രസ്ഥാനത്തിന്റെയും മുജാഹിദ് മൂവ്മെന്റിന്റെയും സലഫി പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകള് ലോക വാർത്തകളും ആധുനിക റിപ്പോർട്ടുകളും ഒക്കെ തടിക്ക് പിടിക്കാൻ തുടങ്ങിയപ്പോ നവ സലഫിസം എന്ന് പറഞ്ഞിട്ട് തടി ഊരാൻ നോക്കാണ്. ഇല്ല, അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയില്ല. കാരണം ഇവിടെയുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കുകളാണെന്നും അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നും ഫത്വ കൊടുക്കുകയും കേരളത്തിൽ വരെ മഹത്തുക്കളുടെ മക്ബറകൾ തകർക്കുകയും ചെയ്തു അവർ. അതിനുള്ള ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. പരിശുദ്ധമായ റമദാനിൽ മദീനത്തുൽ മുനവ്വറയുടെ പരിസരത്ത് മുത്തുനബി തങ്ങളുടെ ചാരത്തൊരു സ്ഫോടനം നടന്ന റിപ്പോർട്ട് നമ്മളൊക്കെ വായിച്ചു. അവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. എന്താണ് രണ്ട് സാധ്യത? ഒന്നുകിൽ ഇസ്ലാമിന്റെ പേരിൽ ഏതെങ്കിലും ജൂതന്മാർ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഇന്നലകളിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലപ്പോയിൽ നിന്നുള്ള ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം തുറക്കാൻ വന്ന ചരിത്രം മഹാനായ കാലത്തുണ്ടായിട്ടുണ്ട്. അത് താരിഖുൽ മദീനത്തിൽ പറയുന്നുണ്ട്. വിശദമായ സംഭവത്തിലേക്ക് പോണില്ല. വഫാഉൽ ഫയിൽ സയ്യിദ് സുഹൂദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില സംഭവങ്ങൾ മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീടൊരു സാധ്യത എന്താണുള്ളത്? ഞങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ മദീനത്തെ കുബ്ബ തകർത്ത് കളയുമെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടെങ്കിൽ അവർക്ക് മദീനത്തെ സ്ഫോടനം ഒരു പുതുമയല്ല, അവർക്ക് ചെയ്യുന്നതിന് ഒരു കുറ്റമില്ല, ഒരു മനസാക്ഷി. എന്നാൽ പാരമ്പര്യ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടം, പരമ്പരാഗതമായ മുസ്ലിമീങ്ങളുടെ കാഴ്ചപ്പാടം, ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ഒരു സ്ഫോടനം പോയിട്ട് ഒരു പടക്കം പൊട്ടുന്നത് പോയിട്ട് ഒരു ശബ്ദമുയർത്താൻ പോലും പാടില്ല എന്നതാണ് ലോകവിശ്വാസികളുടെ ഹൃത്തടത്തിൽ മുഴുവനുമുള്ളത്. 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ 40 കൊല്ലവും മദീനയിൽ ചെരുപ്പ് ധരിച്ചില്ല. കാരണം എന്താണ്? എന്റെ ചെരുപ്പ്
പടിയുടെ ശബ്ദം പോലും ഈ മദീനയിൽ ഉയരാൻ പാടില്ല. അതാണ് പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ മദീനയോടുള്ള സമീപനം. രാജ്യത്തിന്റെ ഭരണാധികാരി മസ്ജിദുന്നബവിയുടെ മൂലയിൽ വന്ന് ശബ്ദമുയർത്തിയിട്ട് ആഹ്വാനം പുറപ്പെടുവിക്കുന്ന നേരത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവിടെ നിങ്ങളുടെ ശബ്ദമുയർത്താൻ പാടില്ല. കാരണം ഇവിടെ വിശ്രമിക്കുന്നത് ആരെന്നറിയുമോ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി. ഇവിടെ ശബ്ദമുയർത്താനുള്ള സ്ഥലമല്ല മുഹമ്മദ് മദീന രാജധാനി ഭൂമിലോകത്ത് മുഹമ്മദീയമായ പ്രഭാവത്തിന്റെ പ്രൗഢിയാണ്. വാനലോകത്ത് അഹമ്മദീയമായ പ്രഖ്യാപനത്തിന്റെ ആധികാരികതയാണ്. രണ്ടുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന രാജധാനിയേ, മദീന ഒരു രാജധാനിയാണ്, അത് തലസ്ഥാന നഗരിയാണ്, അത് കേവലം ഈ ഭൂമി ലോകത്തിന്റെ തലസ്ഥാനമല്ല, മദീന രാജധാനിയേ. ഈ ലോകത്തെയും അധികാരത്തിന്റെ അമരസ്ഥാനമാണ് ആദരണീയമായ മദീന എന്ന് പറഞ്ഞ് ലോകഗുരുവായ പുണ്യതിങ്കൾ വിശ്രമിക്കുന്ന പവിത്രമായ മദീന മുനവ്വറയുടെ മണ്ണിൽ ഒരു സ്ഫോടനമല്ല, ഒരു പാരമ്പര്യ വിശ്വാസികൾക്ക് സാധ്യമല്ല. അതേസമയത്ത് വഹാബികളുടെ കയ്യിലുള്ള ഇസ്ലാമിന് അത് പ്രശ്നമല്ല, മൗദൂദികളുടെ കയ്യിലുള്ള ഇസ്ലാമിന് അത് പ്രശ്നമല്ല. കാരണമെന്താണ്? അവരിന്നലകളിൽ മദീനയിൽ ആക്രമണം നടത്തിയവരാണ്, കഅബാലയത്തിൽ നിന്ന് മോഷണം നടത്തിയവരാണ്, അടക്കം എഴുതി വെച്ചതാണ്, ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അവർക്ക് മദീനയോട് പ്രത്യേകിച്ച് പുണ്യം പറയാനില്ല. കാരണം അവിടെ വിശ്രമിക്കുന്ന മുത്തനിൽ അവരുടെ ഭാഷയിൽ സാധാരണക്കാരനാണ്. അപ്പൊ പിന്നെ മദീനയിൽ പ്രശ്നമില്ലല്ലോ. നമ്മൾ പണ്ടൊക്കെ വഹാബികളെയും മൗദൂദികളൊക്കെ എതിർക്കുന്ന സമയത്ത് നമ്മുടെ ആളുകൾ ആദായം നോക്കിയിട്ട് പാരമ്പര്യ മുസ്ലിമീങ്ങൾക്കെതിരെ വന്നു. അവരുടെ കൂട്ടത്തിൽ പോയ എട്ട് റക്അത്ത് തറാവീഹ് നിസ്കരിച്ചാൽ മതി, അവരുടെ കൂട്ടത്തിൽ വേഗം എഴുന്നേറ്റ് കൂട്ടി പോകാം, അവരുടെ കൂട്ടത്തിൽ പോയ തല മറക്കേണ്ടതില്ല, അവരുടെ കൂട്ടത്തിൽ പോയ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പള്ളിയിൽ പോകാൻ പറ്റും, അവരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ സകാത്ത് ഫണ്ട് എടുത്ത് റിലീഫ് നടത്താൻ പറ്റും. ആദായം നോക്കിയിട്ട് ആളുകൾ ഇങ്ങനെ പോവാൻ നോക്കി, എന്നാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് അപകടത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ല. ഇന്ന് ലോക അപകടം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിദേശത്തെ തീവ്രവാദ ചിന്തകളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഐഡിയോളജി എത്തിച്ചേരുന്നത് മദീനയിൽ നിന്ന് മാലിക് ബിൻ ദീനാർ തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാമിലേക്കല്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ആഗോള തീവ്രവാദ ചിന്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഐഡിയോളജി എത്തിച്ചേരുന്നത് മാലിക് ബിൻ ദീനാർ തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം ഇസ്ലാമിലേക്കല്ല, സൈനുദ്ദീൻ മഹദൂ മതങ്ങളെ കൊണ്ടുവന്ന ഇസ്ലാമിലേക്കല്ല, ഉമറുൽ ഖാദീ തങ്ങളെ കൊണ്ടുവന്ന ഇസ്ലാമിലേക്കല്ല, ഒന്നുകില്ലതാ പാകിസ്ഥാനിലുള്ള അബുൽ അല മൗദൂദിയുടെ ചിന്തയിലേക്കാണ്, അല്ലെങ്കിൽ വരാനുള്ളത് നജദിലുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചിന്തയിലേക്കാണ്. ഈ ഒരു അപകടമാണ് നിങ്ങൾ അറിയേണ്ടത്. ഏതൊരു ഐഡിയോളജിയാണ് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദമുണ്ടാക്കിയത്? അത് തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തിയില്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിന് മുഴുവനും ഭീഷണിയാണ്. അതുകൊണ്ട് നമ്മുടെ ശരിയായ ഇസ്ലാമിനെ വേണ്ട പോലെ അവതരിപ്പിക്കേണ്ട കാലമാണ്. നമ്മുടെ ലക്ഷ്യം പിടിപലികളല്ല, നമ്മുടെ ലക്ഷ്യം
പറയുന്നത് ജനങ്ങളുടെ കൽവിലേക്ക് തസ്കിയത്ത് കൊണ്ടുവരലാണ്. അഥവാ അനുകാലികതയുടെ അരുതായ്മകളിൽ കിടന്ന ആത്മീയതയുടെ അസ്ഥിവാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ആധുനിക യുവതയുടെ മുമ്പിലേക്ക് അല്ലാഹ് എന്ന അത്യുദാത്തമായ ലക്ഷ്യത്തിലേക്ക് അവരാത്മീയവൽക്കരിക്കേണ്ടത് ദൗത്യമാണ്. നമ്മുടെ പക്കലുള്ളത് സഹോദര നമ്മുടെ പെൺകുട്ടികൾ എന്ന കലാലയത്തിന്റെ മുറ്റത്ത് പോയി തോന്നിവാസങ്ങളുടെ വ്യവഹാരങ്ങളിൽ കഴിയുമ്പോ കാസർഗോഡിന്റെയും കാഞ്ഞങ്ങാടിന്റെയും പയ്യന്നൂരിന്റെയും പടന്നയുടെയും ചെറുവത്തൂരിന്റെയും തിരുവോയങ്ങളെ സമുദായത്തിന്റെ പ്രതധാരണികള് അനാശാസ്യപരമായോ അപകടകരമായോ തെറ്റായ സാഹചര്യത്തിലോ തിരുവോയങ്ങളെ കൈയടക്കുമ്പോൾ എന്റെ പൊന്നുമോളെ ഇത് നൈമിഷികമായ ലോകമാണ്, ഇത് താൽക്കാലികമായ ദുനിയാവാണ്, നാളെ ഒരു ലോകം വരാനുണ്ട്. മാലിക് യൗമിദ്ദീൻ ലോകമാണ്, വിലയിരുത്തലിന്റെ ലോകമാണ്. ആ ലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ആരാമമുണ്ട്. അതിനെ മറക്കല്ലേ മോളെ. ഇത് പറയാനാണ് ഇവിടെ ആളുകൾ വേണ്ടത്. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആത്മീയതയെ സന്നിവേശിപ്പിക്കാനുള്ള മഹനീയമായ സദസ്സുകളാണ് ഇവിടെ വേണ്ടത്. അല്ലാതെ രാഷ്ട്രീയത്തിന്റെയോ താൽക്കാലിക താല്പര്യങ്ങളുടെയോ കടിപിടികളിൽ ഇന്ന് ദഹിക്കാൻ പറ്റാത്തതിനെ പലതും എടുത്തെടുക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന ലോകത്തുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. പ്രിയമുള്ള സഹോദര, ജനങ്ങളുടെ കൽബിലേക്ക് നന്മ വരണോ, അതിന്റെ അടിസ്ഥാനം എന്താണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയാണ്. വീട്ടിന്റെ അകത്തടത്തിലിരുന്ന് രാവിലെ വിതരണം ചെയ്യാനുള്ള പാലിലേക്ക് വെള്ളം ചേർക്കണമെന്ന് ഉമ്മ പറയും. നേരത്തൊരു മകള് പറയുന്നുണ്ട്, അല്ല ഉമ്മ, ആ പാലിന് വെള്ളം ചേർക്കാൻ പറ്റൂല ഉമ്മ, പറ്റൂല. അപ്പോഴാണ് മാതാവ് പറയുന്ന, മോളെ നടപ്പിലാക്കാനുള്ള ഫാറൂഖ് എന്ന ഖലീഫ അറിയൂലല്ല മോളെ, ഖലീഫ അറിയൂലല്ല മോളെ. നിയമത്തിന്റെ പരിപാലനം നടത്തുന്ന ഭരണാധികാരിയായ ഉമർ ഫാറൂഖ് തങ്ങൾ അറിയൂല മോളെ, അതുകൊണ്ട് നമുക്ക് പാലിൽ വെള്ളം ചേർക്കാം. ഇസ്ലാം ഉണ്ടാക്കിയെടുത്ത ആത്മീയതയുടെ ഉന്നതി എവിടെ വരെയെത്തിയെന്നറിയുമോ? ആ മാതാവിനോട് ഉമ്മ പറഞ്ഞു, ഉമ്മ, ഉമ്മയോട് മകള് പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, ഖലീഫ ഉമർ ഫാറൂഖ് എന്നവരെ കണ്ടില്ലെന്നവരാം, പക്ഷേ ലോകാദിനാഥനായ സർവാധിപതിയായ രക്ഷിതാവായ അല്ലാഹു അറിയും ഉമ്മ. അതുകൊണ്ട് ഈ പാലിൽ വെള്ളം ചേർത്ത കസ്റ്റമേഴ്സിനെ വഞ്ചിക്കാൻ പറ്റൂല. മാഷാ അല്ലാഹ്. ഇതറിയുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മക്കളോട് പറയാണ്, മക്കളെ, എനിക്ക് വിവാഹത്തിലേക്ക് ഒരാവശ്യമുള്ളവനല്ല, അതിനുള്ള സാഹചര്യമുള്ളവനല്ല, അല്ലെങ്കിൽ ഖലീഫയായ ഞാൻ തന്നെ ആ മോളെ വിവാഹം ചെയ്തേനെ. നിങ്ങൾ ആരെങ്കിലും എന്റെ ആൺമക്കളുണ്ടോ? ഗ്രാമീണയായി പാലിച്ചു ജീവിക്കുന്ന ആ പെണ്ണിന്റെ ഉള്ളിൽ ഈമാനിന്റെ പ്രഭയുണ്ട് മോനെ. ആരാണ് ഏറ്റെടുക്കാനുള്ളത്? ഖലീഫ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ പറഞ്ഞു, ഉപ്പ, ഞാൻ വിവാഹം ചെയ്തോളാം. ആ കുടുംബത്തിൽ നിന്ന് ലോകത്തിന് കിട്ടിയ നീതിമാനായ ഭരണാധികാരിയാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അൽ ഖലീഫത്തു സാഹിദ്. അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി ലോകത്തിന് കിട്ടിയത് ഗ്രാമീണയായ ഒരു മഹദിയുടെ അകത്തളത്തിൽ
അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചതിന്റെ പ്രത്യുൽപന്നമാണ്. ഇതാണ് ഇസ്ലാമിക ലോകത്തിന്റെ ചിത്രം. ഇതാണ് ഇസ്ലാം അവതരിപ്പിക്കുന്ന ആത്മീയ അവതരണം. എവിടെയായാലും അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചന വേണം. ഇതിലേക്കാണ് നമ്മുടെ പുതിയ തലമുറ കടന്നു വരേണ്ടത്. മഹാനായ സയ്യിദുനാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നന്മയുടെ നിദാനം അല്ലാ എന്ന വിചാരമാകണം. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആലോചനയുടെ അടിസ്ഥാനവും ദിക്റുല്ലാ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാവണം. മഹാനായ അത്താ ഇബ്നു യസാർ തങ്ങളുടെ അനുജനാണ് സുലൈമാൻ ഇബ്നു യസാർ എന്നവർ. അവരും കുറച്ച് ആളുകളും കൂടി യാത്ര ചെയ്യുകയാണ്, ഹജ്ജിന്റെ യാത്രയാണ്. അങ്ങനെ അവന് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് അബവാ എന്ന ദേശത്തെത്തിയപ്പോൾ സുലൈമാൻ ഇബ്നു യസാർ എന്ന അനുജൻ പറയുകയാണ് ഇക്കാക്കയോട്, ഞങ്ങൾ ഒരു ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുമോ, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. മഹാനായ അത്താ ഇബ്നു യസാർ തങ്ങൾ പറഞ്ഞു, ആകട്ടെ മോനെ, നിങ്ങൾ പോയിട്ട് വന്നോ, ഞാനിവിടെ നിൽക്കാം. അത്താ തങ്ങളെ ഏകാന്തമായി മരുഭൂമിയിലാണ്, ആരും പരിസരത്ത് കാണാനില്ല. അനുജനും കൂട്ടുകാരും പോയി വരുന്നത് കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് മഹാനവർകൾ ആലോചിക്കുകയാണ്, വെറുതെ സമയം കളയേണ്ടതില്ല, അല്ലാഹുവിനെ നിസ്കരിച്ചു കൊണ്ട് നിൽക്കാം. എന്റെ പുതിയ തലമുറയിലെ കൂട്ടുകാരാ, ടൈം പാസ് എന്നത് നമ്മുടെ അജണ്ടയല്ല. നമ്മൾ എന്ന് പറയുന്നത് ഒരു ടൈം പാസിന് വേണ്ടിയാണ്. ടൈം പാസ് എന്ന് പറയുന്നത് നമുക്കുണ്ടോ? ടൈം പാസ് ഇല്ല. കാരണം എന്താ? അല്ലാഹു തആല ആകെ നമുക്ക് തന്നിട്ടുള്ളത് സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്യാപിറ്റൽ സമയമാണ്. സമയമാണ്, സമയം കൊല്ല എന്ന് പറഞ്ഞാൽ ആയുസ് ഇല്ലാതാക്കുകയാണ്. അല്ലാഹു തആല കണക്കാക്കുന്ന സമയമുണ്ട് സഹോദര, ആ സമയം മാത്രമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ കബറിലേക്ക് അടുക്കുകയാണ്, ഈ ലോകത്ത് നിന്ന് അകലുകയാണ്. എനിക്കും നിങ്ങൾക്കും ഇനി ദുനിയാവിൽ എത്ര മണിക്കൂറാണ് ബാക്കിയുള്ളതെന്നറിയില്ല. ഇന്ത്യ മഹാരാജ്യങ്ങളുടെ ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ പ്രബന്ധം അവതരിപ്പിച്ചു തീർക്കാനുള്ള സമയമുണ്ടായില്ല. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് യാത്രയായില്ലേ സഹോദര? അതുപോലെ ഓരോരുത്തരുടെയും സമയം എവിടെയാണ് കട്ടാവുക എന്നറിയില്ല. അതുകൊണ്ട് സമയം പാസാക്കി കളയുക എന്ന ഒരു പരിപാടി വേണ്ട. അത് നമ്മുടെ ആയുസ വല്ലാണ്ട് ബോറടിക്കുന്നു. എങ്ങനെയെങ്കിലും രാവിലെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടെ നേരത്തെ ഖബറിലേക്ക് എത്തണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതിന്റെ മീനിങ്. ഖബറിലേക്കുള്ള ദൂരം എങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യണം? നമ്മളെല്ലാം ഈ പറയുന്ന ഞാൻ ഏതുവരെ ഇവിടെ നിൽക്കും, എപ്പോഴാണ് പോവുക, അല്ലാഹു അഅലം. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ എന്താണ്? എവിടെയാണ് അല്ലാഹുവിന്റെ വിളി വരിക എന്നറിയില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഏതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഇതുപോലെ വ്യാഴാഴ്ച എനിക്ക് മലപ്പുറം ജില്ലയിലെ താനൂരിലായിരുന്ന പ്രസംഗം ഉച്ചയ്ക്ക് ശേഷം കൊണ്ടോട്ടിയിൽ നിൽക്കുമ്പോഴാണ് അറിയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ മുബഷിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതാ കോട്ടക്കൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഭാഗത്തുകൂടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. അവന്റെ ജനാസ ജുമാഅത്ത് പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്ത് വെക്കുമ്പോ ഒരാ
ആയിരം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പിതാവ് അതിന്റെ അടുക്കൽ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഒരുപാട് മോഹന സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന നല്ല ഒരു ചെറുപ്പക്കാരനാണ്. അറിയുമോ, അവന്റെ ജീവിതം അവിടെ വരെ മതിയെന്ന റബ്ബിന്റെ തീരുമാനം വന്നപ്പോ തടയാനാരുമുണ്ടായില്ല. ഇതുപോലെ അവന്റെ ജനാസ പള്ളിക്കാട്ടിലെ കബറിടത്തിലേക്ക് ഇറക്കി വെക്കുന്നത് കണ്ട് ദുആ ചെയ്തിട്ട് ഞങ്ങൾ പരിപാടി കഴിഞ്ഞുകൊണ്ട് പോയത് അതാ ഫാദിലിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. സുബൈർ ഫാദിലി എന്ന ചെറുപ്പക്കാരന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ്. ഇതുപോലെ എത്രയെത്ര മരണങ്ങളാണ് ഒരു സാഹിത്യോത്സവന്റെ ജഡ്ജ്മെന്റിന് വേണ്ടി വിളിക്കുമ്പോ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ സുബൈർ ഫാദിലി അദ്ദേഹം ജഡ്ജ്മെന്റ് നടത്തേണ്ടിയിരുന്ന സാഹിത്യോത്സവ് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനമായി മാറിയില്ലേ. ഇതുപോലെ എത്രയെത്ര മരണങ്ങളാണ് കൂട്ടുകാരാ. സമയം കളയാനില്ല, എല്ലാ സമയവും നല്ലതിന് ചെലവഴിക്കാനാണ്. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എത്ര മണിക്കൂറാണ് ചെലവഴിക്കുന്നത്? വാട്സപ്പിലൂടെ നൂറുകണക്കിന് കമന്റുകളാണ്, മെസ്സേജുകളാണ്. നമ്മൾ ഇടപെടാതെ വിഷയങ്ങളില്ല. അമേരിക്കയിലെ രാഷ്ട്രീയം മുതൽ കേരളത്തിന്റെ ഗ്രാമാന്തരത്തിലെ രാഷ്ട്രീയ കലാപം വരെ എല്ലാം നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഓരോരുത്തരുടെയും വിചാരം എന്താണ്? ഞാനാണ് തീരുമാനമെടുക്കേണ്ടത്, ഞാനാണ് അഭിപ്രായം പറയേണ്ടത് എന്ന നിലക്ക് ആളുകൾ മുഴുവനും ഇടപെടുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം നമ്മുടെ പള്ളിയിലില്ലേ, നമ്മുടെ വീട്ടിൽ മുസ്ഹഫ് ഇരിക്കുന്നില്ലേ, കൈവെള്ളയിലുള്ള മൊബൈലിൽ അതാ പരിശുദ്ധമായ ഖുർആനിന്റെ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകളിൽ ഒരു പുറമേ നിന്ന് പാരായണം ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയോ? ഒരു പേജിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് നേരം കിട്ടിയില്ല. പക്ഷേ നൂറുകണക്കിന് വാട്സപ്പ് മെസ്സേജുകൾ വായിക്കാനോ ഷെയർ ചെയ്യാനോ ആൻസർ ചെയ്യാനോ കമന്റ് ചെയ്യാനോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 50 ദിവസത്തിൽ ഒരു സ്നാപ്പ് പോലും ഫോട്ടോ എടുക്കാത്ത എത്ര ആളുണ്ടാവും കൂട്ടത്തിൽ? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഞങ്ങൾ ന്യൂ ജനറേഷൻ യാത്ര നടത്തി വരുമ്പോ ഒരു 19 വയസ്സുള്ള ഉപ്പാപ്പ ഓടി വരുന്നു, ഉസ്താദ് ഞാനൊരു സെൽഫി എടുത്തോളൂ. അപ്പൊ ഇതിലേതാ ന്യൂ ജനറേഷൻ എന്ന് എനിക്ക് നിഷ്കലായി. 19 വയസ്സുള്ള ഉപ്പാപ്പ അങ്ങ് ഇടുക്കി ജില്ലയില് കോട്ടയം ജില്ലയിലോ ആണ് ഓടി വന്നിട്ട് ഞാനൊരു സെൽഫി എടുത്തോളൂ. എന്താപ്പാ ഉപ്പാപ്പനോട് നമ്മൾ പറയാ? അപ്പൊ നമ്മുടെ തലമുറകൾ മുഴുവൻ മാറിപ്പോയി. ഇതിൽ 80 വയസ്സുള്ള ഉപ്പാപ്പയാണ് ന്യൂ ജനറേഷൻ, അതല്ല എല്ലാരും അങ്ങനെ ആയിപ്പോയി. ഈ ഒരു 19 ദിവസത്തിനുള്ളിൽ ഒരു സ്നാപ്പ് പോലും എടുക്കാത്ത, ഒരു ക്ലിക്ക് പോലും ഫോട്ടോ എടുക്കാത്ത എത്ര ആളുകളുണ്ടാവും? നമ്മൾ ആലോചിച്ചു, നമ്മൾ ഏതൊക്കെ ഒരു ലോകത്ത് ജീവിക്കുകയാണ്? നമ്മൾ മീഡിയ അഡിക്ഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നൊരു വീട്ടിൽ പോയിട്ട് ആളുകൾക്ക് ഒജീനിച്ചാൽ ദുആ എടുക്കണമെന്ന് പറയുന്ന നിർബന്ധമൊന്നും വല്ലാണ്ട് കാണില്ല. എല്ലാവർക്കും ആവശ്യം ഒരു ഫോട്ടോ വേണമെന്നുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചില ആള് ഫോട്ടോ എടുക്കുകയും എങ്ങനെയപ്പോ നമുക്ക് ജനങ്ങളെ വിഷമിപ്പിക്കാൻ വയ്യാത്തോണ്ട് പറയാനും വയ്യ. എന്നാലുണ്ടാവും മനുഷ്യന്മാര് തിന്നണതും ഇരിക്കുന്നതും ഒക്കെ ഫോട്ടോ എടുത്താൽ പിന്നെ ഇതൊരു എന്താപ്പ അതിന്റെ അവസ്ഥ? അള്ളാഹു സ്വാതന്ത്ര്യമില്ലാത്തൊരു ലോകമാണ്. നമ്മളൊക്കെ വിചാരിക്കും വലിയ സ്വാതന്ത്ര്യമുള്ള ലോകമാണ്. ഇപ്പൊ എവിടെ ഇറങ്ങാനും വയ്യ, നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, എല്ലായിടത്തും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ലോകം.
ഭക്ഷണം കഴിക്കാനും വയ്യ. ഏതെങ്കിലും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും, പിന്നെ അതിന്റെ ഇടയിൽ ഉണ്ടാവും ലോകത്തുള്ള ആളുകളൊക്കെ കമന്റ്. ഈ മുസ്ലിംകാർ മഹാ തീറ്റ കൂടിനെ നയിക്കും ഒരാളുടെ കമന്റ്. മറ്റൊരാൾ ചോദിക്കും ഇതൊക്കെ വെച്ചിട്ട് നോക്കിയിരിക്കുകയാണ് നയിക്കും, വേറൊരാള് വേറെ നയിക്കും. എന്തെല്ലാം മുസീബത്തുകൾ അതിന് പുറകിൽ വരുന്നത്, ഇന്നാലില്ല. പക്ഷെ ജനങ്ങളെ വിഷമിപ്പിക്കാൻ പറയാനും കഴിയണില്ല. ചിലപ്പോ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. അപ്പൊ ചിലപ്പോ നമ്മളെ ഫോട്ടോസൊക്കെ അതിൽ ഉണ്ടാവും. എന്തപ്പോ ചെയ്യാ, എങ്ങനെ പറയാ? അതൊക്കെ ഒരു സ്വയം വിവേകമാണ് നമുക്കൊക്കെ വേണ്ടത്. നമുക്കൊക്കെ ഒരു ആത്മബോധം ഉണ്ടാവണം, എന്തിനാണ് ഞാനിത് ചെയ്യണത്. സഹോദരന്മാരെ ഉണ്ടാവേണ്ടത്, ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ സമയമൊന്നും വെറുതെ കളയാനില്ല. ഹിയ ദുനിയാ കല്ലു മിനൽ ഖലീലി വാശിഖുഹാ അദല്ലു മിനൽ ലലീലി. ഈ ദുനിയാവ് നൈമിഷികമാണ്, അതിന്റെ അനുരാഗിയോ നിന്ദ്യനാണ് എന്ന് മഹാന്മാരെ പറഞ്ഞതെത്ര സത്യമാണ്. െന്ന് പറയുന്നത് നിതാന്തമായ ജീവിതത്തിന്റെ ഗേഹമല്ല, അനന്തമായ ആവാസത്തിന്റെ തലമല്ല, ഇത് താൽക്കാലികമായ ഒരു സന്ദർശനത്തിന്റെ ഇടത്താവളമാണ്. നമ്മുടെ വീടെന്ന് പറയുന്നത് അപ്പുറത്തുള്ള പറുദീസയാണ്. നമ്മുടെ ഉപ്പാപ്പ തൽക്കാലം ഭൂമിയിലേക്ക് വന്നത് സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ തറവാട് സ്വർഗമാണ്, അവിടെ മടങ്ങേ. പക്ഷേ ഒരു കഷ്ടകാലം എന്ന് പറയാം, നമ്മുടെ മക്കൾക്ക് സ്വർഗം അറിയില്ല. നമ്മുടെ മക്കൾക്ക് സ്വർഗം കാണും മര്യാദക്ക് പറഞ്ഞു കൊടുത്തണ്ടല്ലോ. കുട്ടികൾ സ്വർഗത്തിലേക്ക് വരാൻ ആവേശം കൊള്ളും. നമ്മുടെ മക്കൾക്ക് സ്വർഗത്തെ കുറിച്ച് നന്നായി പറഞ്ഞാൽ അവര് സ്വർഗത്തിലേക്ക് വരാൻ ആവേശം കൊള്ളും. നമ്മുടെ മക്കളോട് വീഗാലാൻഡ് പരിചയപ്പെടുത്തി, അവർക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ട്. വെക്കേഷൻ ആകുമ്പോ പറയും, വാപ്പാ നമ്മൾ എവിടെ കൊണ്ടുപോകണം. നമ്മുടെ കുട്ടികൾക്ക് വിവിധങ്ങളായ രാജ്യങ്ങളുടെ സൗന്ദര്യം അറിയാം. വാപ്പ അടുത്ത വെക്കേഷന് വരുമ്പോ ഞങ്ങളെയും കൂടി ദുബൈയിലേക്ക് കൊണ്ടുപോകണം, അവിടുത്തെ ഖലീഫ ടവറിൽ ഞങ്ങളെ കയറ്റണം. കാരണം എന്താ, അതിനെ കുറിച്ച് അവരറിയുന്നു, അവർ കേൾക്കുന്നു, അവർ മനസ്സിലാക്കുന്നു. ഈ മക്കളുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എങ്ങാനും നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് സ്വർഗത്തെ ഒന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ആ മക്കൾ ആഗ്രഹിക്കുമായിരുന്നു ഞങ്ങൾക്ക് സ്വർഗം വേണമെന്ന്. നമ്മുടെ മക്കൾക്കൊന്നും സ്വർഗത്തെ അറിയില്ല, അതുകൊണ്ട് അവർക്ക് ആഗ്രഹം വരുന്നില്ല. നരകത്തെ അവരറിയുന്നില്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് അവരുടെ കൽബിൽ ഭയം വരുന്നില്ല. അവരീ ദുനിയാവിനെ അറിഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. സ്വർഗത്തെ അറിഞ്ഞ 16, 17, 18 വയസ്സുള്ള മഹാന്മാരാണ് കണ്ടില്ലേ. 17 വയസ്സുള്ള ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മക്കയിലെ ഉമയ്യത്ത് എന്ന അഹങ്കാരിയുടെ ചാട്ടവാറിന്റെ അടിയിൽ കിടക്കുമ്പോഴും, പൊളഞ്ഞുകൊണ്ട് ആ മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൽ കിടക്കുമ്പോഴും, ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന 17-കാരന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹു അഹദ് എന്ന് ഉറക്ക വരാനുള്ള കാരണം അപ്പുറത്തുള്ള സ്വർഗം അറിഞ്ഞിട്ടാ സഹോദരാ. 16, 17 വയസ്സുള്ള സ്വഹാബത്ത് ആ ബദറിലും ഉഹദിലും ഖന്ദഖിലും ഹുനൈനിലും ഒക്കെ പോയിട്ട് ഇസ്ലാമിന് വേണ്ടി സമർപ്പണം നടത്തിയത് എന്താ കാരണം? ജന്നാത്തുൻ തജ്രി തഹ്തഹാ അൽഅൻഹാർ. അപ്പോഴാണ് മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് വരുമ്പോ കയ്യിൽ കിട്ടിയ ഒരു ഈത്തപ്പഴം കടിച്ചു തിന്നാൻ നേരം. ഓ, ഇതിനു പോലും നേരല്ല. അള്ളാഹുവിന്റെ പവിത്രമായ സ്വർഗം അതാ ആകാശഭൂമികളെക്കാൾ വിശാലമായി കാത്തിരിക്കുകയാണ്. ഞാനിവിടെ ഈ ദുനിയാവിന്റെ ഈത്തപ്പഴച്ചുള കഴിക്കാനുള്ള നേരമില്ല. ആ സമയം പോലും എനിക്കിവിടെ വെയിറ്റ് ചെയ്യാൻ വയ്യ. ആ സ്വർഗത്തെ അവരെ മനസ്സിൽ കണ്ടതാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ സഹാബത്ത് പറഞ്ഞു, എനിക്കും അതിൽ സീറ്റ് വേണം നബിയെ. അപ്പൊ മുത്ത നബി തങ്ങൾ പലരോടും പറഞ്ഞു, നിങ്ങൾ അതിൽ പെട്ടിട്ടു, നിങ്ങൾ അതിൽ പെട്ടിട്ടുണ്ട്. എത്ര ആളുകളാണ് നിങ്ങളുടെ കാൽപരിമാറ്റമാണ് സ്വർഗീയ ആരാമത്തിലെ ഒരു മാളികയിൽ നിന്ന് ഞാൻ കേട്ടത്. എന്തേ നിങ്ങൾക്ക് ആ സ്വർഗത്തിലെ മാളിക കിട്ടാനുള്ള കാരണം എന്താണ്? ബിലാഹു എന്നിവനോട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉമർ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്, അല്ല ഉമറേ, നിങ്ങളുടെ സ്വർഗത്തിലെ മാളിക ഞാൻ കണ്ടു ഉമറേ, അതിലൊന്ന് കടന്നു നോക്കാമെന്ന് കരുതിയപ്പോഴാണ് നിങ്ങളുടെ കണിശ സ്വഭാവം എനിക്ക് മനസ്സിലായത്. കാരണം എന്തേ, നിങ്ങൾ എല്ലാത്തിലും ഒരു കണിശക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു പെൺകുട്ടി പറഞ്ഞു, തങ്ങളെ തങ്ങൾ തങ്ങളുടെ മുമ്പിൽ ദഫ് മുട്ടാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ചയാക്കി മുട്ടിക്കൊള്ളാം പറഞ്ഞു. അവിടുന്ന് വളരെ വിട്ടുവീഴ്ചയുടെ സ്വഭാവമാണ് ഹബീബായ നബി തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ മുട്ടിക്കോ മോളെ. അല്പം കഴിയുമ്പോഴാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അപ്പോഴും ആ കുഞ്ഞുമോള് നിന്ന് മുട്ടുക തന്നെയാണ്, ദഫ് മുട്ടുകയാണ്. രണ്ടാമത് വരികയാണ്. അപ്പോഴും മാറ്റങ്ങളില്ല. മൂന്നാമത് കടന്നു വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോഴേക്ക് ആ മോളങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അതിന്റെ മേലെ കയറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, ഉമറേ നിങ്ങളെ കണ്ട പിശാചും കൂടി ആ വഴിക്ക് വരൂല്ലേ ഉമറേ. വിവിധങ്ങളായ നിവേദനം കാണാം മുനാഖിബിൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും ചിട്ടയൊത്ത ജീവിതമാണ്, കണിശ സ്വഭാവമാണ്. മോളെ നീ ആരം കളിക്കണ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് നിന്നാണോ ഈ പാട്ടും പാടി കളിക്കണെന്ന് ചിലപ്പോ ചോദിച്ചേക്കും. കാരണം ആ തഅലീമിന്റെ മഹത്വം കൃത്യമായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കാണും. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചിന്തിക്കും, മുത്തു നബി തങ്ങൾ സമ്മതം കൊടുത്തല്ലേ, ചെറിയ കുട്ടിയല്ലേ, ആയിക്കോട്ടെ. അതാണ് ഈ കൃത്യത, നിങ്ങളുടെ ഈ കണിശത ഞാൻ ഓർത്തപ്പോൾ ഞാൻ അതിലേക്ക് കടന്നില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തങ്ങളെ ഞാൻ തങ്ങളോട് അങ്ങനെ കാണിക്കുമോ? തങ്ങളെ പ്രമേയം അവിടെയല്ല, ഇങ്ങനെ എത്രയെത്ര സ്വഹാബത്താണ്, അവര് സ്വർഗം കണ്ടും കേട്ടും ജീവിക്കുകയാണ്. നമ്മുടെ മക്കൾക്കും സ്വർഗമറിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനങ്ങൾ തങ്ങൾ പറഞ്ഞത് പുലർന്നത് 15 മണിക്കൂറോളമുള്ള പ്രസംഗത്തിന്റെ CD നിങ്ങൾക്ക് ലഭിക്കും. കഴിവുള്ളവർക്കൊക്കെ വാങ്ങിയത് കേൾക്കാവുന്നതാണ്. കൊല്ലം പള്ളിമുക്കിൽ നടക്കുന്ന സ്നേഹപ്രപഞ്ചത്തിന്റെ 10th വാർഷിക പ്രഭാഷണത്തിലെ 7 ദിവസത്തെ പ്രസംഗങ്ങളുടെ CD. അവിടുത്തെ മക്കൾ അറിഞ്ഞു, അപ്പോഴാണ് അവര് സ്വർഗത്തിന് വേണ്ടി പാട്ടുപാടിയത്. ഇന്നത്തെ വാപ്പാക്കും ദുനിയാവിലെ സ്വർഗം പറയാൻ നേരമുണ്ട്. അല്ലാഹു ഒരുക്കി വെച്ച യഥാർത്ഥ സ്വർഗം മക്കളോട് പറയാൻ ആരുമില്ല.
അപ്പോഴല്ലേ കോളേജിൽ പഠിക്കാൻ പോണ മോള് പഠിച്ചവനെ എന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോയല്ലോ. അവളുടെ മുമ്പിലുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വർഗേ ഉള്ളൂ. പിന്നെ എങ്ങനെ അവള് ചാടി പോണ്ടിരിക്ക? അവളുടെ മുമ്പിലുള്ള നരകം എന്ന് പറയുന്നത് ഇവിടുത്തെ നരകേ ഉള്ളൂ. നമ്മുടെ മക്കളുടെ ചിന്തയിലേക്ക് മനസ്സിലേക്ക് പാരത്രിക ലോകത്തെ പറുദീസയെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്ന് വഴികേടായി നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. വരട്ടെ മഹാനായ നിൽക്കുകയാണ്. ഈ സമയം വെറുതെ കളയാൻ പറ്റില്ല. അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാം. നിസ്കാരത്തിലെ കണ്ണ് പ്രവേശിക്കുമ്പോഴാണ് പദവിയായ സുന്ദരിയായ ഒരു പെണ്ണ് അടുക്കലേക്ക് വരികയാണ്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ശേഷം മഹാനായ തങ്ങളെ ചോദിക്കുകയാണ്, അല്ല മഹ സഹോദരി നീ എന്തിനു വന്നതാണ്? അപ്പോഴാണ് ഏകാന്തമായ മരുഭൂമിയിൽ മൂന്നാമതൊരാളെ കാണാനില്ലാത്ത തരത്ത് വെച്ചുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ്, അല്ലയോ ഞാൻ ഇവിടേക്ക് വന്നത് മറ്റൊന്നിനുമല്ല, നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാം. എനിക്ക് ഭർത്താവില്ല. ഒരു പുരുഷനൊരു സ്ത്രീയിൽ നിന്ന് വേണ്ടതെന്തോ അത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് എടുക്കാം. ഞാനിതാ എന്റെ ശരീരം നിങ്ങൾക്ക് തരികയാണ്. മഹാനായ പറയുകയാണ്, അല്ല മോളെ എന്നെ നീ നരകത്തിന്റെ വിറകാക്കല്ല. മോളെ നീയും നരകത്തിന് ഇരയാകല്ല. മോളെ മൂന്നാമതൊരാളെ കാണാനില്ലാത്ത വന്യമായ മരുഭൂമിയിൽ സുന്ദരിയായ ഒരു പദവി പെണ്ണ് വന്നിട്ട് സ്വന്തം ശരീരം അങ്ങെടുത്തോളാൻ പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനായ മനസ്സിൽ വന്ന ആലോചന, കലാലയത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന നേരത്ത് അടുത്ത ക്ലാസ്സിലോ സ്വന്തം ക്ലാസ്സിലോ പഠിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാ എന്ന ചിന്തയാൽ അവളോട് വഴിവിട്ട ചിന്തകൾ വരാതിരിക്കാനുള്ള ഈമാൻ നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെയാണ് പുതിയ തലമുറയുടെ ഉള്ളറങ്ങളിലേക്ക് ചില ചോദ്യം വരുന്നത്. അല്ലയോ വാപ്പാ, നിങ്ങള് താമസിക്കാൻ നല്ല വീട് നൽകിയിട്ടുണ്ട്, സഞ്ചരിക്കാൻ നല്ല വാഹനം നൽകിയിട്ടുണ്ട്, അധ്യാപനത്തിനോ വിദ്യാഭ്യാസത്തിനോ നിങ്ങൾ വിദ്യാലയം തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവർക്ക് വിശ്രമിക്കാൻ നല്ല സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഹാലിയായ റബ്ബിനെ ആലോചിക്കാൻ അവരുടെ മനസ്സിൽ ഒരു ഈമാൻ നൽകിയോ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഈ. എപ്പോഴും എന്നെ നിരീക്ഷിക്കുന്ന റബ്ബുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ക്യാമറയുണ്ട്. ഞാൻ കടന്നു പോകുന്ന റോട്ടിൽ ട്രാഫിക്കിന്റെ ക്യാമറയുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മുതലാളി ഫിറ്റ് ചെയ്ത ക്യാമറയുണ്ട്, CCTV ഉണ്ട്. അത് നമ്മളെ നിയന്ത്രണങ്ങൾക്ക് വേണ്ടി താല്പര്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതാ ഖാലിഖായ റബ്ബ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തല്ല. ഈ ഒരു ആലോചന നമ്മളിൽ വന്നിട്ടുണ്ടോ?
آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير إلا അമ്പിയാക്കളുടെയും വിശ്വാസികളുടെയും അടിസ്ഥാനപരമായ വിശ്വാസമാണ് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ പരിശുദ്ധമായ ഖുർആനിലെ നിധിയാണെന്ന് പറഞ്ഞ മുത്തു നബി തങ്ങളെ പരിചയപ്പെടുത്തിയ സൂക്തമാണിത് അൽ ബഖറയിലൂടെ നിങ്ങൾക്ക് നിധി നൽകിയിട്ടുണ്ട് ആ നിധിയാണ് അവിടുത്തെ അവസാനത്തെ രണ്ട് സൂക്തങ്ങൾ ആമന റസൂലു അതിൽ പ്രധാനമാണ് മഹാന്മാരായ അമ്പിയാക്കളും മുർസലീങ്ങളുടെ മുഴുവനും വിശ്വാസം സജ്ജനങ്ങളുടെ മുഴുവനും വിശ്വാസം കുല്ലുന ആമന ബില്ലാഹ് എല്ലാവരുടെയും അടിസ്ഥാനപരമായ വിശ്വാസം ഖാലിഖായ റബ്ബിലാണ് സർവാധിപതിയായ അല്ലാഹുവിലാണ് ആ വിശ്വാസത്തിൽ ഏറ്റവും മുമ്പിൽ ആരാണ് അനാവലുൽ മുസ്ലിമീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ് അതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ ഒരു സംഭവമുണ്ട് ആൻമേരി സിമ്മല് പുണ്യപ്രവാചകരെ വായിച്ചപ്പോ നിർനിമേഷരായി നിന്ന ഒരു സംഭവമുണ്ട് അതെന്താണ് ലോകഗുരുവായ മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് പോകുന്നത് വരെ അവിടുത്തെ കൂടെ സഹകാരികളിൽ ഒരാൾ ഒരു കാവൽക്കാരനായി ഉണ്ടാകുമായിരുന്നു ഏതെങ്കിലും ഒരു സഹാബി കൂടുണ്ടാവും നബി തങ്ങളെ ശല്യപ്പെടുത്താൻ ആരെങ്കിലും വന്നാലോ കാരണം ജൂതന്മാര് കൊല്ലാൻ നടക്കണം വാളും കൊണ്ട് നടക്കണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രസ്ഥാനത്തിന്റെ പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോവാ അപ്പൊ ഏതെങ്കിലും ഒരു സഹാബി ഉണ്ടാവും ഹിജറ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി മദീനയിൽ വന്നിട്ട് കിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ് ഹബീബായ നബി തങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ അന്നവിടെ ഒരു പാറാവുകാരായി നിൽക്കാൻ ഒരു സഹാബിയെയും കാണില്ല അപ്പൻ നബി തങ്ങൾ ആഗ്രഹിച്ചുപോയി ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്പനേരമൊന്ന് വിശ്രമിക്കാമായിരുന്നല്ലോ എന്ന് ഈ ചിന്ത വരുമ്പോഴേ കങ്ങകളിയുള്ള വീട്ടിൽ കിടക്കുന്ന റൂമിൽ കിടക്കുന്ന സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരാലോചന ഈ സമയത്ത് ഞാൻ എന്റെ മുത്തു നബി തങ്ങളുടെ അടുക്കലേക്ക് പോയാൽ തങ്ങളുടെ വീട്ടിന്റെ അടുക്കൽ ഒരു കാവൽക്കാരനായി നിന്നാൽ എന്തെങ്കിലും ഒരാവശ്യം തങ്ങൾക്ക് വേണ്ടി വന്നാൽ നിർവഹിച്ചു കൊടുക്കാമല്ലോ എന്ന ആലോചന അതേ സമയത്തു തന്നെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൽബിൽ വരുന്നു സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഖൈമയുടെ ടെന്റിന്റെ അടുക്കലേക്ക് വരികയാണ് ആരോ ഒരാളുടെ കാൽപരിമാറ്റം ആ സമയത്ത് ആരോ കടന്നു വന്നിരിക്കുകയാണ് ഹബീബായ തങ്ങൾ ചോദിച്ചു അല്ല ആരാണ് ഈ ടെന്റിന്റെ പരിസരത്ത് ഉടനെ പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലയോ ഹബീബായ തങ്ങളെ ഇത് സഅദ് ബിനു അബി വഖാസ അപ്പൊ ഹബീബായ തങ്ങളുടെ ചോദ്യം എന്തേ സഅദേ ഈ സമയത്ത് വീട്ടിന്റെ അടുക്കൽ ഒന്നുമില്ല തങ്ങളെ തങ്ങളുടെ വീട്ടിന്റെ അടുക്കൽ ഒരു വലണ്ടിയറായി നിൽക്കാൻ വന്നതാണ് എന്തെങ്കിലും ഒരാവശ്യം തങ്ങൾക്ക് വന്നാലോ അത് നിറവേറ്റാമെന്ന് വിചാരിച്ചു
സംസാരിച്ചു വന്നതാണ്. വീട്ടിൽ കിടന്നുറങ്ങുമ്പോ പൊടുന്നനെ എന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം, അല്ല എന്റെ ഹൃദയത്തിൽ ഒരാലോചന, തങ്ങളുടെ പരിസേവനത്തിന് ആരെങ്കിലും വേണമോ എന്ന്. അങ്ങനെ ഞാൻ വന്നതാണ് ഈ റസൂലുള്ളാഹി വസല്ലം തങ്ങളോട് പറയുമ്പോ മുത്തു നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ വലണ്ടിയറാക്കി നിർത്തിയിട്ട് അവിടുന്ന് വിശ്രമിക്കാൻ കിടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തു നബി തങ്ങൾ നന്നായി ശ്വാസം വലിച്ചുറങ്ങി പൊടുന്നനെ ഉണർന്നുകൊണ്ട് അതാ പുറത്തേക്ക് ഖൈമയുടെ പുറത്തേക്ക് തലയിട്ടിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, പൊയ്ക്കോളൂ, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതില്ല. അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തേ തങ്ങളെ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് വിശ്രമിക്കാൻ കിടന്ന തങ്ങള്, ഇപ്പൊ ഞങ്ങളോട് പോകാം പറയുന്നത് ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല, ഞങ്ങൾ നേരം വെളുക്കും വരെ നിൽക്കാം, തങ്ങളെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഹബീബായ തങ്ങള് പറഞ്ഞു, പൊയ്ക്കോളൂ, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതില്ല. അപ്പോഴവർ ചോദിച്ചു, എന്താണ് തങ്ങളെ? ഉടനെ ഉള്ള മറുപടിയാണ്, നിങ്ങൾ ഉണ്ടായെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ച് നിങ്ങൾ ഇവിടെ വന്ന് വന്നിട്ട് അല്ലാഹുവിൽ നിന്നുള്ള സൂക്തം നൽകിയിട്ടുണ്ട്, തങ്ങൾക്കിനി മുതൽ സെക്യൂരിറ്റി ആവശ്യമില്ല, തങ്ങൾക്കിനി മുതൽ വോളണ്ടിയേഴ്സ് സർവീസ് ആവശ്യമില്ല. അള്ളാഹു തആല നേരിട്ട് സംരക്ഷണം നൽകിയിരിക്കുന്നു. ഇനി ഒരാളും തങ്ങളെ ഒന്നും ചെയ്യൂല തങ്ങളെ. ഈ ആയത്തിറങ്ങിയ പിന്നെ ഒരു നിമിഷവും മുത്തു നബി തങ്ങൾക്ക് ശങ്കിക്കാനില്ല. രാവിലെ ആവട്ടെ എന്നില്ല, തങ്ങളുടെ ഈമാൻ നൂറുക്ക് നൂറിൽ കറക്റ്റാണ്. അതുകൊണ്ട് ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞു, സഹാബത്ത് പൊയ്ക്കോ, കുഴപ്പമില്ല, എന്തേ അല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു തആല സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്ന് ആയത്തറിഞ്ഞു. ഒരുപാട് സംഭവങ്ങൾ വായിച്ച ആൻമേരി ഷിമ്മലിന് ഈ സംഭവം എന്തേ ഇത്രയേറെ പഥ്യമായി തോന്നിയത് എന്നുള്ളതിന് ജസ്റ്റിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരാൾ എന്തൊക്കെ വിപ്ലവം നടത്തിയാലും അദ്ദേഹത്തിന്റെ സ്വന്തത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സങ്കുചിതത്വം ഉണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശരീരത്തെയാണ് ആ ഈമാനിന്റെ ഉറപ്പാണ് ഇതിൽ കാണുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി സ്ഥാനമാണ്. ബാക്കി ഏത് വിഷയത്തിലും അഡ്ജസ്റ്റ്മെന്റ് ആവും, പക്ഷെ സ്വന്തം കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആവൽ കുറവാണ്. അതുകൊണ്ട് ഇവിടെ സ്വന്തം ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേറെ ആരെയും നിർത്തേണ്ടതില്ല. അല്ലാഹു യഅസിമുക മിനന്നാസ്, അതിൽ നൂറുക്ക് നൂറ് മുത്തു നബി തങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ കൂടുതലവരോട് പോകാൻ പറഞ്ഞത്. അപ്പോൾ ആ വിശ്വാസത്തിന്റെ കൃത്യത മനസ്സിലായി എന്ന് ആൻമേരി ഷിമ്മൽ പറയുന്നു. പ്രിയമുള്ള സഹോദരന്മാരറിയണം, അങ്ങനെ എല്ലാ വിശ്വാസത്തിന്റെയും ഒന്നാമത് സത്യപ്രസ്ഥാനത്തിന്റെ അമലത്തുള്ള നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതുപോലെ വിശ്വാസി ലോകത്തിന് മുഴുവനും ഉള്ളിലുള്ളത് അൽ ഈമാനു ബില്ലാഹ്. അല്ലയോ സഹോദരി, എന്നെയും നിന്നെയും നരകത്തിലിടല്ലേ മോളെ? മഹാനവറുകൾ ഇരുന്ന് കരയുകയാണ്, അതാ എന്തൊരത്ഭുതമാണ് എന്റെ ശരീരം നൽകാമെന്ന് പറയുമ്പോ വേറൊരാള് കാണാനില്ലാത്ത ഈ മരുഭൂമിയിൽ ഈ യുവാവിരുന്ന് കരയാണല്ലോ എന്ന് കണ്ടപ്പോൾ ഈ സഹോദരിയും കരയുകയാണ്. രണ്ടുപേരും ഇരുന്ന് കരയുന്ന രംഗം കണ്ടുകൊണ്ടാണ് സുലൈമാൻ ഇബ്നു യസാർ എന്നവരും കൂട്ടുകാരും വരുന്നത്.
വന്ന പൈക്കാക്കയും ഒരു പെണ്ണും ഇരുന്ന് കരയുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ തോന്നിയില്ല. അവരും അവിടെ ഇരുന്ന് കരഞ്ഞു. കുറെ കഴിയുമ്പോ ഓരോ പോയി. ജ്യേഷ്ഠനോട് എന്താന്ന് ചോദിച്ചില്ല. ഹജ്ജ് കഴിഞ്ഞു, കുറെ കാലം കഴിഞ്ഞു. ഈജിപ്തിലെ റോമിൽ ഇവർ രണ്ടുപേരും കൂടി കിടന്നുറങ്ങുകയാണ്. ജ്യേഷ്ഠനും അനുജനും, അത്താബിനി യസാറും സുലൈമാനിബിനി യസാറും കിടന്നുറങ്ങാണ്. പാതിരാത്രിയായപ്പോൾ ലേട്ടാ എന്നവരെ ചാടി എഴുന്നേറ്റ് പൊട്ടിക്കരയുന്നു. ചോദിച്ചു, കാക്ക എന്തിനാണ് ഈ കരയുന്നത്? ഉടനെ അവിടുന്ന് പറഞ്ഞു, മോനെ നീ ഫ്ലാഷ് ആക്കല്ലേ, ഞാൻ കഥ പറയാം. അങ്ങനെ മഹാനവറുകളെ പറയാണ്. ഈ സംഭവം പറഞ്ഞിട്ട് മഹാനവറുകളെ പറയാണ്, ഞാൻ ഇങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും ഒരു സംഘത്തെയും കണ്ടു. ഒരു സംഘം ആളുകൾ ഇരിക്കുന്നു, ആ കൂട്ടത്തിൽ യൂസുഫ് നബിയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ഒരാലോചന, ഇതെത്ര വലിയ മഹാനാണ്. അരമനയുടെ അകത്തളത്തിൽ നിന്ന് ഭരണാധികാരിയുടെ ഭാര്യ സ്വന്തം ശരീരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പടച്ചവനെ പേടിച്ചിട്ട് ഓടിപ്പോയ മഹാനാണല്ലോ ഇത്. ഫലമ്മഹമ്മദ് ബിഹി ആ സലീഹ എന്ന സ്ത്രീ യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നിന്ന് ശാരീരികമായ ആവശ്യങ്ങളെ ലക്ഷ്യം വെച്ചപ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ട കാരണം അതിനെ ശക്തിയായി പ്രതിഷേധിച്ച് തട്ടിയെറിയാതെ സ്വന്തം ശരീരം കൊണ്ട് ഓടി രക്ഷപ്പെട്ട മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയെ കണ്ടപ്പോ എനിക്ക് തോന്നി, എത്ര വലിയ മഹാന, ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാളും ഒരു രക്ഷയാണ് ഒരു പെണ്ണിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുക. കാരണം ഇന്ന കൈത കുഞ്ഞാതീ കേരളത്തിന്റെ ഗവൺമെന്റിനെ മറിച്ചിടാനും തിരിച്ചിടാനും ഭിന്നിപ്പിക്കാനും ഒക്കെ ഒരു പെൺകൊച്ചിന് കഴിഞ്ഞു എന്നല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മനസ്സിലാക്കി. ഇനിയിപ്പോ അത് അമേരിക്കയിലും വരാൻ പോവാണ്. അത്ര അമേരിക്കൻ പ്രസിഡന്റ് പെണ്ണ് വന്നില്ല എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായില്ല. ഇന്നേ വരെയുള്ള അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു സ്ത്രീ ഭരണാധികാരി ആയില്ല. വിജയപ്രതീക്ഷയുള്ള ഭരണാധികാരി ഇപ്പതാ വരാൻ പോണെന്ന. അവരുടെ ഒന്നാമത്തെ അജണ്ട 50% റിസർവേഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതൊക്കെ ഇങ്ങനെ പുലരുകയാണ്. എന്തുകൊണ്ട് പാശ്ചാത്യന്മാർക്ക് അത് കഴിഞ്ഞില്ല? ഒരുപാട് സ്ത്രീകൾ ഇസ്ലാമിലേക്ക് വന്ന അവര് പറയുന്നത് കാണാം, ഞങ്ങൾ യൂറോപ്പിലേക്ക് ഫസ്റ്റ് ചെല്ലുമ്പോ ഞങ്ങൾ വിചാരിക്കും കംപ്ലീറ്റ് ഫ്രീഡം, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. നമ്മുടെ ഇന്ത്യയിലെ പോലല്ല. ഇന്ത്യയിൽ നിന്ന് പോയൊരു സഹോദരി, ഒരു പൗരാണിക ഹിന്ദു കുടുംബത്തിൽ ജീവിച്ച ഒരു സഹോദരി യൂറോപ്പിൽ പോയിട്ട് ഇസ്ലാമിലേക്കായിട്ട് അവരുടെ അനുഭവം അവര് അറബ് ന്യൂസ് ഡെയിലിയിൽ എഴുതിയത് കാണാം. എന്താണെന്നല്ലേ, ഞാനിങ്ങനെ യൂറോപ്പിൽ ചെല്ലുമ്പോ ഫേർസ്റ്റ്ലി ഞാൻ മനസ്സിലാക്കി ഇവിടെ കംപ്ലീറ്റ് ഫ്രീഡം, നല്ല സ്വാതന്ത്ര്യം. എവിടെ പോകാം, ഏത് ക്ലബിലും പോകാം, ഏത് പബിലും പോകാം, ഏത് ഹബിലും പോകാം, എത്ര ഓപ്പൺ ഏരിയയിലും ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്, എന്റെ കൊളീഗ്സ്, എന്റെ കൂടെയുള്ള അവരുടെ കണ്ണ് എന്നെ ചൂഷണം ചെയ്യാനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, കംപ്ലീറ്റ് സെക്യൂരിറ്റി തരാൻ പറ്റുന്നൊരു ദശം. അങ്ങനെ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അവസാനം ഫൈനലി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇസ്ലാം ഗിവ്സ് അസ് കംപ്ലീറ്റ് സെക്യൂരിറ്റി, സമ്പൂർണമായ സ്വാതന്ത്ര്യം, സംരക്ഷണം ഇസ്ലാം തരുന്നുണ്ട് എനിക്ക് മനസ്സിലായി. സോ ഐ എംബ്രേസ്ഡ് ഇസ്ലാം, അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന സഹോദരി എഴുതാം. ഇതാണ് യൂറോപ്പിന്റെ കഥ. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ ഒരുപാട് സംവരണം പ്രഖ്യാപിച്ചപ്പോ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യല്ല, നമ്മളിങ്ങനെ പോവന്നെ പറഞ്ഞിട്ട് നമ്മൾ
അള്ളാഹു തആല സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ മഹത്വം നൽകിയിട്ടുണ്ട്. അവർ മോശക്കാരായതുകൊണ്ടല്ല, അവരുടെ റോൾ വേറെ മേഖലയിലാണ്. പുരുഷന്മാർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അള്ളാഹു തആല ആണും പെണ്ണുമായിട്ട് തിരിച്ചതുപോലെ രണ്ടുപേരുടെയും റോൾ രണ്ട് മേഖലകളിലാണ്. അവർക്ക് അർഹിക്കുന്ന സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുത്തതുപോലെ സ്ത്രീക്ക് ലോകത്തെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആണിനെ പോലുള്ള ജീവിതം കൊടുത്താലേ പെണ്ണിന് സ്വാതന്ത്ര്യമാവുന്നുള്ള അടിസ്ഥാനം തന്നെ തെറ്റാണ്. ആണാണ് പെണ്ണ് പെണ്ണാണ്. പെണ്ണിനുള്ള ഒരുപാട് മഹത്വമുണ്ട്. അത്രയും ക്ഷമിക്കാനും സഹിക്കാനും ഒന്നും പുരുഷന്മാർക്ക് കഴിയൂല. ഈ പുതിയ തലമുറയിൽ കുഞ്ഞോമന മക്കളെ താലാട്ട് പാടാന് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ അപ്പമാർക്ക് കഴിയില്ല. അത് ഉമ്മമാർക്ക് അല്ലാഹു കൊടുത്തൊരു റഹ്മത്തുണ്ട്. അതുകൊണ്ടേ കഴിയൂ. ഉമ്മമാർക്ക് റബ്ബ് കൊടുത്തൊരു റഹ്മത്തുണ്ട്. 8-10 മണിക്കൂർ വീട്ടിൽ നിന്ന് എല്ലാ ജോലിയും ചെയ്തിട്ട് ഉറങ്ങാൻ കിടന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് കുട്ടികൾ കരയാൻ തുടങ്ങിയാൽ ഉമ്മ എഴുന്നേക്കും. ഉമ്മക്ക് പ്രതീക്ഷയില്ല. ഉമ്മ കുഞ്ഞിനെ തല്ലൂല. ഉമ്മ കുഞ്ഞിനെ ഒന്നും ചെയ്യൂല. അപ്പോഴും മുത്തം കൊടുത്ത് അമ്മിഞ്ഞ കൊടുത്ത് കുട്ടിയോട് താരല്യം കാണിക്കും. ഇത് റബ്ബ് കൊടുത്ത റഹ്മത്താണ്. അത് സ്ത്രീകൾക്കുള്ള മഹത്വം. ഇതുപോലെ എത്രയോ മഹത്വങ്ങൾ അവരെ പോലെ ഉൾക്കൊള്ളാനും സഹിക്കാനും ക്ഷമിക്കാനും അല്ലാഹു ഒരുപാട് മഹത്വർക്ക് നൽകി. അത് തിരിച്ചറിയാം. അതെല്ലാം അവർക്ക് വലിയ ആനുകൂല്യമുണ്ട്. അല്ലാഹു വലിയ സ്ഥാനമുണ്ട്. അവരുടേതായ റോൾ നിർവഹിക്കാൻ പുരുഷന്മാർക്ക് കഴിയില്ല. അല്ലാഹു തആല ഓരോരുത്തർക്കും അവരവരുടേതായ തലങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ അത് തെളിച്ചറിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് ഇസ്ലാം പരിചയപ്പെടുത്തിയത് മഹാന്മാരെ മാത്രമല്ല മഹദികളെയും ഉണ്ട്. മറിയം അലൈഹി സലാം മഹദിയാണ്. ഇമ്രാത്തു ഇമ്രാൻ മഹദിയാണ്. ഇതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണികളായ മഹിളാരത്നങ്ങളുടെ മുഴുവനും ലോകത്തുള്ള നല്ലവരുടെ മുഴുവനും നേതാക്കളായ മഹദികളാണ്. അതറിയാതെ പോകുന്നത് കൊണ്ടാണ് സഹോദര വരട്ടെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എന്ന് കാണുമ്പോ ഇന്ന കൈദ കുന്നാദീകളുടെ വശ്യത അത് വേറൊരു ലോകാണ്. അല്ലാഹു ഓർക്കു കൊടുത്താണ് നല്ല നിലക്കാണ് നല്ല നിലക്ക്. കാരണം എന്താ, നല്ല ഭാര്യയായി ഭർത്താവിനോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവർ. അപ്പൊ അവരുടെ വശ്യതയും ഭർത്താക്കളോടുള്ള സ്നേഹവും അത് വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹു അനുവദിക്കാത്തവരോടാകുമ്പോൾ അത് അപകടമാണ്. അതെവിടെ എങ്ങനെയാണ്? കത്തി കൊണ്ട് നല്ല കാര്യം ചെയ്യാം, കത്തി കൊണ്ട് കൊലപാതകവും ചെയ്യാം. ഓരോന്നും അതിന്റേതായ രീതിയിൽ വിനിയോഗിക്കണം. അതാണ് അപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ആ രക്ഷപ്പെടൽ. അത് ആലോചിച്ചപ്പോ ഞാൻ കരഞ്ഞതാണ്. ഉടനെ യൂസുഫ് നബി അലൈഹിസ്സലാം എന്നോട് ചോദിച്ചു, അല്ല അബവാഇന്റെ മരുഭൂമിയിൽ വെച്ച് സുന്ദരിയായ ബദവി പെണ്ണ് വന്ന് വിളിച്ചപ്പോൾ അവളുടെ വലയിൽ വീഴാത്ത യുവാവ് എത്ര മഹാനാണ് എന്ന് എന്നെ കുറിച്ച് യൂസുഫ് നബി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നെ കരഞ്ഞുപോയി. അതാണ് ഞാൻ എഴുന്നേറ്റ് കരയാനുള്ള കാരണമെന്ന് സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനോട് അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. കൂട്ടുകാരാ, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം അല്ലാഹായ റബ്ബിനെ കുറിച്ചുള്ള വിചാരമാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഇരുലോക വിജയത്തിന് ആവശ്യമായത് സർവാധിപതിയായ റബ്ബിനെ കുറിച്ചുള്ള ശരിയായ ഈമാനാണ്.
എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റൊരൽപ്പസമയം അടുത്തേക്ക് നിന്നാൽ നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ വെള്ളിയാഴ്ച രാവിൽ ദുആ ചെയ്യാമല്ലോ. ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹറമിലേക്ക് അതാ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് വദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് ദശലക്ഷങ്ങൾ വിശുദ്ധമായ ഹറമൈനിയിലേക്ക് വരികയാണ്. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് പോകുക. ഒരു അല്പസമയം അടുത്തേക്ക് നിന്നാൽ തിരുറോദയിലേക്ക് പരിശുദ്ധമായ കഅബത്തിങ്ങിലേക്ക് ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നേരമാണ്. അല്ലാഹുവേ ഞങ്ങൾക്കും പരിശുദ്ധമായ കഅബയുടെ സവിധത്തിലേക്ക് ലബ്ബൈക മുഴക്കിയിട്ട് നിന്റെ കഅബത്തിങ്ങിലേക്ക് എത്താൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അറഫയിലൊന്ന് നിന്ന് നിന്നോട് സ്വർഗം ചോദിക്കാൻ, മിനയിലൊന്ന് വന്ന് നിന്റെ നരകത്തിൽ നിന്ന് കാവൽ തേടാൻ, പരിശുദ്ധരായ മുത്തുനബി തങ്ങളുടെ ജിവാറിൽ വന്ന് അവിടുത്തെ ശഫാഅത്തും മഹബത്തും ഒന്ന് തേടാൻ ഞങ്ങൾക്ക് അവസരം നൽകണം അല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. ഇവിടെ ജാടകൾ കൊണ്ട് കഴിഞ്ഞു പോകാവുന്ന ലോകമാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്നവർക്കും പാലിക്കുന്നവർക്കാണ് പരലോകത്തെ വിജയമുള്ളത്. ഖാലിഖായ റബ്ബ് നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. കണ്ടില്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാള് വന്ന് പറഞ്ഞു, അവിടുത്തെ ഒരു ശിഷ്യൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് ഒരു ഖത്മ തീർക്കുന്നുണ്ട് എന്ന് വന്ന് പറഞ്ഞപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ആ ശിഷ്യനോട് വരാൻ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, അല്ല മോനെ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് ഒരു ഖത്മ തീർക്കും എനിക്കറിയാൻ കഴിഞ്ഞു, നല്ല കാര്യമാണ്. എന്നാൽ ഉള്ളറിയുന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. തങ്ങൾ പറഞ്ഞു, മോനെ, ഇന്ന് രാത്രി ഖുർആൻ ഓതുമ്പോൾ ഞാനാകുന്ന നിന്റെ ഉസ്താദ് അത് കേട്ട് വിലയിരുത്തുന്നുണ്ടെന്ന നിലക്കോതണേ മോനെ, എന്നിട്ട് നാളെ ഒന്ന് വരണേ. പിറ്റേന്ന് ശിഷ്യൻ വന്നപ്പോ ചോദിച്ചു, ഇന്നലത്തെ നിസ്കാരം എങ്ങനെയെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ സാധാരണ 30 ദിവസം പൂർത്തീകരിക്കുന്ന ആളാണ്. ഉസ്താദ് എന്നെ കേൾക്കുന്നുണ്ട്, ഉസ്താദ് എന്റെ പാരായണം വിലയിരുത്തുന്നുണ്ട് ചിന്ത വന്നപ്പോഴേക്ക് ഇന്നലെ 10 ജുസുഏ എനിക്ക് ഓതാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ മോനെ, ഇന്ന് പോയി നിസ്കരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ നിൽക്കണേ മോനെ. തങ്ങള് നമ്മുടെ അമല് അറിയും, ഹബീബായ തങ്ങള് നമ്മുടെ അമല് അറിയും, ഹബീബായ തങ്ങൾ അറിയുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അന്ന് ഈ ശിഷ്യൻ പോയി നിസ്കരിച്ച് പിറ്റേന്ന് വന്നപ്പോൾ ചോദിച്ചു, ഇന്നലത്തെ നിസ്കാരം പതിവ് പോലെ സുബ്ഹി വരെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു ഖത്മ തീർക്കുന്ന ആളാണ്. ഇന്നലെ ഉസ്താദ് നിരീക്ഷിക്കുന്നുണ്ടെന്ന ചുറ്റുപാടിൽ നിന്നപ്പോൾ 10 ജുസ് ആണ് ഓതിയതെങ്കിൽ ഇന്നലെ രാത്രിയിൽ മുത്തുനബി തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് വന്നപ്പോ 5 ജുസ് വരെ എനിക്ക് ഓതാനായിട്ടുള്ളൂ. എന്നാൽ ഇന്ന് മോനെ പോയി നിസ്കരിക്കണം, ഖാലിഖായ റബ്ബി എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ചിന്തയിലാവണം എന്ന് പറഞ്ഞു വിട്ടു. പിറ്റേന്ന് വന്ന പ്രിയപ്പെട്ട ശിഷ്യനോട് ചോദിച്ചു, ഇന്നലത്തെ നിസ്കാരം എങ്ങനെ? ഒരു ഫാത്തിഹ ഓതി എന്നല്ലാതെ പിന്നെ നീട്ടി ഓതാനായില്ല. കാരണം ഓരോ ആയത്തിനും ഓരോ ലോകമാണ്. ഓരോ ആയത്തിന്റെയും സാരം പാരാവാര സമാനമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ ഒരു ആയത്ത്
കൊണ്ട് നേരം സുബഹിയാകുന്നത് വരെ ഇഷാറിഞ്ഞിട്ട് സുബഹിയാകും വരെ ഖിയാമത്തെ നാളിനെ കുറിച്ചുള്ള ഒരായത്തോതി ആവർത്തിച്ച് ആവർത്തിച്ച് നിൽക്കുകയാണ് അമർ എന്നായതിങ്ങനെ ഓതിയോതി നിൽക്കുകയാണ് രാത്രി ഇഷാ കഴിഞ്ഞ് വീട്ടിൽ പോയ മൊല്ലാക്ക സുബഹിക്ക് വാങ്ങുകൊടുക്കാൻ വന്ന് അപ്പോഴും അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ നിസ്കരിക്കുകയാണ് സലാം വീട്ടിയിട്ട് ചോദിച്ചു അല്ല ഇന്ന് വീട്ടിൽ പോണില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ വീട്ടിൽ പോയിട്ട് സുബഹിക്ക് വാങ്ങുകൊടുക്കാൻ വന്നതാണ് ഈ സമയം മുഴുവനും അള്ളാഹുവിന്റെ വിക്രലായി നിന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫതങ്ങൾ ഇതുപോലെ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചവരാണ് വിജയം നേടിയ മഹാന്മാർ അതുകൊണ്ട് അല്ലാഹ് എന്ന ചിന്ത കൽബിൽ നന്നായി വെച്ചുകൊണ്ട് അലീമായ റബ്ബിനെ ചിന്തിച്ച് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോട് ഓർമ്മപ്പെടുത്തി നിങ്ങളോടും അതറിയിച്ച് ഹബീബായ മുത്തുനബിതങ്ങളെ ഇഷ്ടം വെച്ച് സ്വലാത്ത് വർദ്ധിപ്പിച്ച് മദീനയിലെത്തണം ഹബീബായ തങ്ങളെ കാണണം അവിടുത്തെ സുന്നത്തുകളെ ജീവിതത്തിൽ കൂടുതൽ പകർത്തണം ഉമ്മമാരെ എന്തൊരാനന്ദത്തിന്റെ ലോകമാണ് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോഴെന്തോ ഒരു രസമാണ് മദീന എന്ന് ചിന്തിക്കുമ്പോൾ എന്തൊരാനന്ദമാണ് അവിടുത്തെ മദഹ് കേൾക്കുമ്പോൾ കൽബിങ്ങനെ ലോകം മുഴുവനും തവാഫ് ചെയ്യുകയാണ് അത് മുഴുവനും മദീനത്ത് ചെന്ന് ചേരുകയാണ് എന്തൊരു വശ്യതയാണ് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖായിന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ ജീവിതം മുഴുവനും മുത്തുനബിതങ്ങളുടെ ദീനിന്റെ ഇഷാരത്തിനും അവിടുത്തെ മഹത്വത്തിലെ പ്രചരിപ്പിക്കാനും അവിടുത്തെ സുന്നത്തിനെ ഏറ്റുവാങ്ങാനും ഹബീബായ തങ്ങളെപ്പോലെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്റെ ഉപ്പയുടെ സ്നേഹവും എന്റെ ഉമ്മയുടെ സ്നേഹവും എന്റെ ഭാര്യയുടെ സ്നേഹവും എന്റെ മക്കളുടെ സ്നേഹവും എന്റെ മുഹബ്ബീങ്ങളുടെ മുഴുവനും സ്നേഹവും എന്റെ മുത്തുനബിതങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ താഴെയാണ് അതുപോലെ ഇവരെയെല്ലാം ഏറെയായി അവരെക്കാളെല്ലാം മേലെയായി ഹബീബായ തങ്ങളോടുള്ള ഒരു ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ ലയിപ്പിച്ച് അതിന്റെ ഇഷാഅത്തിന് ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണം റഹ്മാനേ അവസാനം യാശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി ആ ഹുബ്ബിലേക്കങ്ങ് ലയിച്ചിട്ട് ഹബീബായ നബിതങ്ങളുടെ ഇഷ്ടം ഞങ്ങൾക്കൊരു ഫനാ നൽകിയിട്ട് അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഅനി മഹബൂബോ മുഹിബ്ബ് മെന്നഹി മേരാ തേരാ ഇഷ്ടം വെച്ച് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീ എന്ന വ്യത്യാസമില്ല അതാണ് മഹബത്തിലുള്ള ഫന എന്ന് പറയുന്നത് അല്ലാഹുവേ ഞങ്ങൾക്ക് ഹബീബായ തങ്ങളിലേക്ക് ലയിച്ചു ചേരാനുള്ള ഒരു ഇഷ്ക നീ നിറച്ചു തരണം അല്ലാ ഈ വെള്ളിയാഴ്ച രാവ് ലക്ഷോപലക്ഷം ജനങ്ങളും മുത്തുനബിതങ്ങളുടെ മുവാചകത്തിൽ നിന്ന് പൊട്ടിക്കരയുന്ന നേരമാണ് മസ്ജിദുൻ നബവിയിൽ നിലവിളിച്ച് മഹബത്ത് കാണിക്കുന്ന നേരമാണ് സ്വലാത്ത് ചൊല്ലിയിട്ടിങ്ങനെ പാറിയെടുക്കുന്ന നേരമാണ് ഞങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ചെറിയ മുത്തുനബിതങ്ങളിലേക്ക് ഇഷ്ട ചേർത്ത് വെക്കുന്നത് ഞങ്ങളെ ഒന്ന് തബൂൽ ചെയ്യണം അല്ലാ ഇവിടെ നിന്ന് ചെല്ലുന്ന സ്ഥലത്ത് ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക്
ഒരിഷ്ട സമ്മാനമായി നീ എത്തിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണം അല്ലാഹുവേ. എല്ലാവരും നല്ല ഉണർവോടെ നല്ല മനസ്സോടെ ഒരു പത്ത് സ്വലാത്ത് ചെല്ലണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ, നമ്മളുടെ കുടുംബക്കാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ട് ഹദ്റത്തിലേക്ക് ഒരു പത്ത് തഹലീൽ ചൊല്ലണം. നമ്മളും മരിച്ചു എന്നാരെങ്കിലും ഒക്കെ അറിയുമ്പോ ഒരു പത്ത് തഹലീൽ ചൊല്ലി ദുആർക്കുമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാം നല്ല ഇഖ്ലാസോടുകൂടി നമ്മളെല്ലാം പോകേണ്ട വഴിയിൽ നേരത്തെ പോയിന്നേ ഉള്ളൂ അവര്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ, ഞങ്ങളും നിങ്ങളുടെ പിന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പോയിട്ടുള്ളൂ, ഞങ്ങൾ പുറകിൽ വരും എന്നാണ് സലാം പറയുമ്പോ ഖബറാളികളോട് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം ഇവിടുന്ന് പോകേണ്ടവരാണ്. അള്ളാഹുകൊണ്ട് നമുക്ക് ഔദാര്യം ചെയ്യുമാറാകട്ടെ. കടക്കാരായി മരിക്കുന്നൊരവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തെറ്റായ ഒരു സാഹചര്യത്തിൽ മരിക്കുന്നതിന് തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന് വേണ്ടി സുജൂദിൽ കിടക്കുന്ന ഒരു മരണം എന്ത് നല്ല മരണമായിരിക്കും. അള്ളാഹുവേ, അതുപോലെ ഒരുപാട് മഹാന്മാർ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയവരും. ഞങ്ങളുടെയും അവസാനം നിനക്കേറ്റവും നല്ല നിലക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നിലക്കാക്കി തരണം റഹ്മാനെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടതിന്റെ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. അള്ളാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ സി എച്ച് മഹമ്മൂദ് ഹാജി എന്നല്ലേ പറഞ്ഞത്, സാധാരണ ഇതുപോലെ വന്ന മുത്തു നിബിധങ്ങളുടെ മധു കേട്ട് കരഞ്ഞിരുന്നൊരു നല്ല മനുഷ്യൻ. അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ. അതുപോലെ തന്നെ നമ്മളോട് ബന്ധപ്പെട്ട എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. ഞാൻ രാവിലെ പയ്യന്നൂർ ഇറങ്ങിയിട്ട് ഗഫാർ എന്ന സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ആ വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാണ് വന്നത്. വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോ വേറൊരു സഹോദരന്റെ മുത്തു മരണപ്പെട്ടു പോയി, ആ വീട്ടിൽ കയറിയിട്ടാണ് വന്നത്. അള്ളാഹുക്കെല്ലാം റഹ്മാനെ. കേരള മുസ്ലിം ജമാഅത്ത് ഹോസ്ദുർഗ് സോൺ സെക്രട്ടറി മടിക്കൈ അബ്ദുള്ളയുടെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു. അള്ളാഹുക്കെ ഇതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുന്നത്തെ മഹത്തിന്റെ പ്രവർത്തകര് നൂറ നമ്മുടെ ഫാദിലി അടക്കം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുബഷിർ അടക്കം എത്രയോ ചെറുപ്പക്കാര് ആക്സിഡന്റിലും അല്ലാതെയും മരണപ്പെട്ടു പോയി. അള്ളാഹു ഇവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പേരുപോലെ നാളുകൾ പറയാൻ അറിയില്ല. അള്ളാഹുവേ, ഞങ്ങൾക്കും നിന്റെ പൊരുത്തപ്പെട്ട മരണം നീ നൽകണം റഹ്മാനെ. ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. ഈ മജ്ലിസും എല്ലാ മജ്ലിസും നീ കബൂലാക്കണം റഹ്മാനെ. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും നല്ല ആഫിയത്തോടെ. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. സഹോദരങ്ങളെ, തഹ്ലീലിൽ ഒരു പത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദുആ ഇറക്കും. അതിനു മുമ്പ് നമ്മുടെ എസ് എസ് എഫ് കാർക്ക് ഒരു ആഗ്രഹമുണ്ട്, തൊട്ടടുത്തുള്ള സ്കൂളില് കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ നല്ല കൂളർ വാങ്ങി കൊടുക്കണം.
വലിയൊരു സ്വാലിഹായ അമലാണ്. സഖായത്തുൽ ഹജ്ജ് വഇമാറത്തുൽ മസ്ജിദുൽ ഹറാം. അല്ലാഹു തആല ഖുറൈശികൾക്ക് നൽകിയ മഹത്വം അതാണ്. ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഖുറൈശ് എന്ന് പറഞ്ഞാൽ യഅലു വലാ യുഅല അലൈ, ആ കുടുംബത്തെ പറയാൻ വേണ്ടി മാത്രം സൂറത്ത് ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അവർക്കുള്ള മഹത്വങ്ങളിൽ ഒന്നാണ് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ വെള്ളം കൊടുക്കുക വലിയ പുണ്യമുള്ള ആളാണ്. അപ്പൊ ആ ഒരു കൂളർ വാങ്ങിയിട്ട് കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ സംവിധാനിക്കാൻ ഒരു 10,000-40,000 വരുമെന്നാ പറഞ്ഞത്. അള്ളാഹു തആല അതിനെ സഹായിക്കുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ചിലപ്പോ അത് ഒന്നാകെ തന്നെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെ നഅമത്തുള്ളവരെയും മജ്ലിസിലുണ്ടെങ്കിൽ അവർക്ക് വലിയ ഭാഗ്യമായി. എല്ലാവർക്കും അങ്ങനെ കഴിയൂല. അതുകൊണ്ട് അതിലേക്ക് വലിയ കൂടുതൽ ആളുകളൊന്നും സഹകരിക്കാതെ അങ്ങനെ ചിലപ്പോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒരാൾക്ക് റബ്ബ് നഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാം. അതല്ലെങ്കിൽ 2, 3, 4, 5, 10 ആള് കൂടിയിട്ട് അതിലേക്ക് സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മുർ റഹീം ആയി അതിലേക്ക് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൗദുൽ കൗസറിൽ നിന്ന് മുത്തുവിന് വിധങ്ങളുടെ ചാരത്തിൽ നിന്ന് അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് പാനീയം വാങ്ങിക്കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ജാരിയായി ചെയ്യാൻ പറ്റുന്ന സദഖകളിൽ ഒന്നാണ് കുടിവെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യൽ. എത്ര ഏത് ജീവി വെള്ളം കുടിച്ചാലും അതിനെ കൊണ്ട് നമുക്ക് കൂലിയുണ്ട്. അതുകൊണ്ടാണ് ജറിയുൻ നഹർ, ജലധാരകൾ ഒഴുക്കുക, അത് വലിയൊരു അമലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലേക്ക് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഒരു പദ്ധതിയിലേക്ക് ഒരു 5,000 രൂപ ഇൻഷാല്ലാ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? കുടിവെള്ളം സംവിധാനിക്കുന്നതിലൊക്കെ ഒരു 5,000 രൂപ ഇൻഷാല്ലാ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാള് ഒന്ന് തുടക്കം കുറിച്ചാൽ അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ആ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അബ്ദുൽ മജീദ്, അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇനി ആരാധിലേക്ക് ഇൻഷാല്ലാ ഒരു 5,000 രൂപ നല്ലൊരു മഹത്വമുള്ള അബ്ദുൽ ശുക്കൂർ. അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മുർ റഹീമായ റബ്ബേ, ഇത് വലിയ സ്വാലിഹായ അമലായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ബിനൂരിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ ഇൻഷാല്ലാ ഒരു 5,000 രൂപ അതിലേക്ക് ഒന്നരണ്ടാളും. എല്ലാവർക്കും കഴിയൂല, ചില കഴിയുന്ന ആളുകൾ ഉണ്ടാവല്ലോ. ഒന്ന് രണ്ടാളുകളും കൂടി ഇൻഷാല്ലാ കൂടുതൽ സമയങ്ങൾ നിർത്തി ചോദിക്കില്ല. مفتاح باب اليسار سيدنا محمد واله الاطهار واصحابه الاخيار. الله يذلك سايكن مولانا غلي ني سايكن رحمانه ني قبول سيدنا رحمانه بنور النبي صلى الله عليه وسلم خالد. الله يني قبولكني رحمانه 5,000 رقي. الله يني سيغركني رحمانه ني قبولك رحمانه. നാലാളുണ്ടായ പദ്ധതി പൂർത്തിയാവും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസിൽ വെച്ചിലേക്ക് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനെ. നീ അവർക്ക് നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹു അവസാനം ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയത്ത് ഒരു കടലോളം വെള്ളം കൊടുത്താലും മതിയാകാത്ത ദാഹമുണ്ടാകുന്ന നേരം നിന്റെ റഹ്മത്തിന്റെ പാനീയം ഞങ്ങൾക്ക് നൽകി ഹബീബായ നബിതങ്ങളിൽ ചിരിക്കുന്ന മുഖം നിന്റെ മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ദാഹമൗത്തതടുത്തിടും ഇബ്ലീസ് കൂദിനെ കാട്ടിടും നേരം നഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. നമ്മൾ പണ്ട് ചൊല്ലിയില്ലേ, ഉമ്മമാര് ചൊല്ലുന്നില്ലേ, ദാഹമൗത്തതടുത്തിടും ഇബ്ലീസ് കൂദിനെ കാട്ടിടും അവസാനം ദാഹിച്ച് വലഞ്ഞിങ്ങനെ മരണത്തിന്റെ ദാഹം വരുമ്പോൾ ഇബ്ലീസ് കൊണ്ടുവന്ന് പാനീയം കാണിക്കുമ്പോ ചിലരങ്ങ് വീണുപോകും. അല്ലാഹുവേ ഞങ്ങളെ നീ വീഴ്ത്തല്ലേ റഹ്മാനേ. ആ സമയത്ത് നിന്റെ റഹ്മത്തിന്റെ പാനീയം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. നിന്റെ കാവൽ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. ഇവിടെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഇനി സഹായിക്കുന്നവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ അതിലേക്ക് ഇൻഷാല്ലാ ഒരു 5,000 രൂപ ഒറ്റ പറയാൻ പറ്റുന്നു? അൽഹംദുലില്ലാ. ഒരു സഹോദരൻ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. റഹ്മുർ റഹീമായ റബ്ബേ സ്വീകരിക്കണേ റഹ്മാനേ. നീ കബൂലാക്കണേ റഹ്മാനേ. പേര് അവരുടെ സംഘാടകരോട് പറയും ഇൻഷാല്ലാ.
ഇനി ഒരു മൂന്നാളും കൂടി ഉണ്ടാവും ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് കഴിഞ്ഞിരുന്നു. അള്ളാഹു കബൂൾ ചെയ്ത ഈ പരിപാടിക്കൊക്കെ ചെലവുണ്ടല്ലോ, അതുകൊണ്ട് സഹായിച്ചവർക്ക് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇനി മൂന്നാളും കൂടി അതിലേക്ക് തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഉമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കാം, സഹോദരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അതിലേക്ക് അറിയിക്കാം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ബിനൂരി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, വാലി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും നല്ല റാഹത്തായിട്ട്. അല്ലാഹു തആല കുട്ടിക്കും ആ കുടുംബത്തിനും വാപ്പക്കും ഉമ്മക്കും എല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി ഒരു രണ്ടാളും കൂടി ഉണ്ടായാലും ആ പദ്ധതി അങ്ങ് നടക്കും. بالقلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم. الله يدلك سحايك نمر ونالغ ليني سحايك نرحمن. إني آرنج لذلك فرأينا أقرهك نرنج إن شاء الله أولي فرنا مذي تهليل جل مدين للم نين لكم كرين نل سمحون الله അള്ളാഹു കബൂൾ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഒരാളും കൂടി പറഞ്ഞ ആ പദ്ധതി പറയും, അപ്പോഴേക്ക് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല റാഹത്തായിട്ട്. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന സംഭാവനകൾ ഈ പരിപാടിക്ക് വേണ്ടി നൽകുക. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. بنور النبي صلى الله عليه وسلم جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقولي لا